നമസ്കാരം ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു അച്ഛാ ദിൻ ആഗയ 100ഉം കടന്ന് പെട്രോൾ വില കത്തി കയറുകയാണ് ഒരു മയവും ഇല്ലാതെയാണ് ദിവസവും രാവിലെ ഇന്ധന വില വർദ്ധിക്കുന്നത് രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില മുമ്പെങ്ങും ഇല്ലാത്ത വിധം കുറഞ്ഞു നിന്നപ്പോൾ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കൂടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കോവിഡ് കാലത്തെ ലോക്ക്ഡൌൺ മൂലം ഇന്ധനത്തിന്റെ ആവശ്യകത കുറഞ്ഞു നിന്നപ്പോഴും ദിനം പ്രതി പെട്രോൾ ഡീസൽ പാചകവാതക വില കൂടിയ രാജ്യം ഇന്ത്യയായിരുന്നു വമ്പൻ കോർപ്പറേറ്റ് വരെ കോവിഡിൽ മൂക്കുകുത്തി വീണപ്പോൾ നഷ്ടത്തിലായിരുന്ന ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ 500ഉം 600ഉം ശതമാനം ലാഭമാണ് ഉണ്ടാക്കിയത് പ്രാണവായുവിനു പോലും വിലയെണ്ണി കൊടുക്കേണ്ട കോവിഡ് കാലത്തെ പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ മണ്ണുവാരിയിടുന്ന അച്ഛാദിൻ ആണ് മോദിയുടെ ഇന്ത്യയിലെ അത്ഭുത പ്രതിഭാസം 100ഉം കടന്ന പെട്രോൾ ഡീസൽ വില ഇനി എങ്ങോട്ട് എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യം പ്രധാന തലക്കെട്ടുകൾ ഇന്ധനക്കൊള്ള തുടരുന്നു ഇന്ന് പെട്രോളിന് 35 പൈസയും ഡീസലിന് 37 പൈസയും കൂട്ടി തിരുവനന്തപുരത്തും കാസർകോട്ടും പെട്രോൾ വില 100 കടന്നു വിലവർദ്ധനവിൽ മിണ്ടാട്ടമില്ലാതെ ബിജെപി നേതാക്കൾ പ്രതിഷേധങ്ങളോട് മുഖം തിരിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ 12118 പേർക്ക് കൂടി കോവിഡ് 118 മരണം 11124 പേർ രോഗമുക്തർ ടിപിആർ നിരക്ക് 10.66% ടിപിആർ കുറയാത്തതിനാൽ കൂടുതൽ ലോക്ക്ഡൗൺ ഇളവുകൾ ഇല്ല ചൊവ്വാഴ്ച വീണ്ടും അവലോകന യോഗം രാജ്യത്തെ ഡെൽറ്റ പ്ലസ് വകഭേദം കണ്ടെത്തിയത് 51 പേരിൽ വാക്സിൻ വിഷയത്തിൽ അടിയന്തര യോഗം വിളിച്ച് പ്രധാനമന്ത്രി സ്ത്രീപക്ഷ കേരളത്തിനായി സംസ്ഥാന സർക്കാർ സ്ത്രീധന പീഡന കേസുകളിൽ കർശന നടപടി ഒറ്റ കോളിൽ പോലീസ് പരാതിക്കാരിയുടെ അടുത്തെത്തണം കേസുകൾ വൈകുന്നത് ഒഴിവാക്കാൻ പ്രത്യേക കോടതികളെന്ന് മുഖ്യമന്ത്രി സ്ത്രീ സുരക്ഷയ്ക്കായി വാർഡ് തലം മുതൽ ബോധവൽക്കരണം കൊടകര ബിജെപി കുഴൽപ്പണക്കേസിൽ 5.77 ലക്ഷം രൂപ കൂടി കണ്ടെത്തി തുക കണ്ടെത്തിയത് ജയിലിൽ കഴിയുന്ന കവർച്ചാ കേസ് പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴ വിവാദത്തിൽ വയനാട്ടിലും കൊല്ലത്തും കൂട്ടരാജി യുവമോർച്ച ബത്തേരി മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടു കോഴക്കേസിൽ തനിക്കെതിരെ തെളിവില്ലെന്ന് കെ സുരേന്ദ്രൻ കൊച്ചി കോർപ്പറേഷനിലെ മുൻ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് വിട്ട സിപിഐ എമ്മിലേക്ക് കെ ബാബു ബിജെപിയുമായി വോട്ട് കച്ചവടം നടത്തിയെന്ന് എ ബി സാബു തനിക്കെതിരായ നിയമ നടപടികൾ അജണ്ടയുടെ ഭാഗമെന്ന് ഐഷ സുൽത്താന ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടും ഫോൺ എടുത്തത് എന്തിനെന്നറിയില്ല താൻ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചു എന്നത് നുണക്കഥയെന്നും ഐഷ സുൽത്താൻ യൂറോകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം രാത്രി 9:30 വെയിൽസ് ഡെൻമാർക്കിനെ നേരിടും 12:30 ഇറ്റലി ഓസ്ട്രിയയെ നേരിടും നൂറും കടന്ന പെട്രോൾ വില ഇനി എങ്ങോട്ട് എന്ന് ചർച്ച ചെയ്യുമ്പോൾ അച്ഛാദിൻ വന്നോ എന്നുള്ളത് ഇതാണോ അച്ഛാദിൻ എന്നുള്ളത് പരിശോധിക്കുമ്പോൾ ചർച്ചയിൽ ചേരുന്നത് CPIM നേതാവ് ശ്രീ കെ അനിൽകുമാർ കോൺഗ്രസ് വക്താവ് RV രാജേഷ് BJP വക്താവ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ ഏറ്റവും ആദ്യം ഉണ്ണികൃഷ്ണൻ മാസ്റ്ററിലേക്ക് 100 കടന്നിരിക്കുന്നു പെട്രോൾ വില ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ BJP നേതാക്കളോട് ഇന്ന് കണ്ടവരോടൊക്കെ മാധ്യമപ്രവർത്തകർ ഇത് ചോദിച്ചെങ്കിലും പഠിച്ചിട്ട് പറയാം നോക്കട്ടെ പിന്നീട് പറയാം ഇങ്ങനെയൊക്കെയാണ് ഉത്തരങ്ങൾ ഇതാണോ നിങ്ങൾ വാഗ്ദാനം ചെയ്ത അച്ഛാദിൻ താങ്കൾ സൂചിപ്പിച്ച പോലെ പെട്രോളിന്റെ വില 100 രൂപ കടന്നതിൽ ഞാനും ആശങ്കാകുലനാണ് കാരണം ഒരു പെട്രോൾ ഉപഭോക്താവ് എന്ന നിലയിലും അതുപോലെ തന്നെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ധാരാളമായിട്ട് പെട്രോൾ ഉപയോഗിക്കുന്ന ടൂ വീലർ ഉപഭോക്താക്കളും ബാക്കിയെല്ലാം ഉണ്ടെന്ന നിലയിൽ
ഞാനും അതിൽ ആശങ്കാകുലനാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പെട്രോൾ വില കുറയ്ക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം തോന്നി. അപ്പൊ നമ്മൾ കാണേണ്ടത് ഈ ഒരു വിഷയത്തിൽ അച്ഛാദിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നരേന്ദ്രമോദിയാണെന്ന് കൃത്യമായിട്ട് അറിയാം. നരേന്ദ്രമോദി മാത്രമല്ല, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് മാത്രമല്ല ഈ വിഷയത്തിൽ ഉത്തരവാദികളായിട്ടുള്ളത്. ഇതിൽ സംസ്ഥാന ഗവൺമെന്റും പങ്കുണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇതൊരു മത്സരത്തിന്റെ കാലമല്ല എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി ചർച്ച നടന്നുകൊണ്ടിരിക്കും. ഇന്ന് ഒരു പക്ഷേ സെഞ്ചുറി കടന്നിട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ചുകൂടി ഒരു ചർച്ചയ്ക്ക് കുറച്ചുകൂടി ഒരു വേഗത കൂടി അല്ലെങ്കിൽ ആക്കം കൂടി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്താ നിലപാട്? ഒന്ന് പറഞ്ഞ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് പെട്രോളിയം മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ കൃത്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇതിനെ നമ്മൾ ജി എസ് ടിയിൽ ഉൾപ്പെടുത്താം. ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ഒരു 60 രൂപയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് 60 രൂപ വിൽക്കാം. കാരണം ജി എസ് ടിയുടെ ലാസ്റ്റ് സ്ലാബ് 28% ലാസ്റ്റ് സ്ലാബ്, അങ്ങനെ നോക്കുമ്പോൾ 50-60 രൂപയ്ക്ക് വിൽക്കാം. ഇനി 28 പോകട്ടെ, ഇനി ജി എസ് ടി കൗൺസിൽ തീരുമാനിക്കുകയാണ് ജി എസ് ടിയുടെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 100% എന്ന് തീരുമാനിച്ചു വിചാരിക്കാം. എന്തായാലും അതിന്റെ ഷെയർ, കൃത്യമായ ഷെയർ സംസ്ഥാനം കിട്ടുമല്ലോ. 100% പോലും 75 രൂപയ്ക്ക് പെട്രോൾ വിൽക്കാൻ സാധിക്കും. എന്തുകൊണ്ട് കേരളം അടക്കമുള്ള CPM അടക്കമുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ അങ്ങനെയൊന്നും ആവശ്യപ്പെടുന്നില്ല? അപ്പൊ നിങ്ങൾ ചോദിക്കും കേന്ദ്രത്തിന് ചെയ്തുകൂടെ? അപ്പൊ കേന്ദ്രം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യം എന്താ? കേന്ദ്രം ഇത് ചെയ്ത് സംസ്ഥാനങ്ങളെ വെറുപ്പ് മുട്ടിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് ആരോപിക്കും. അതുകൊണ്ട് എന്തുകൊണ്ട് കേരളത്തിലെ ബാലഗോപാൽ അടക്കമുള്ള, അല്ലെങ്കിൽ തമിഴ്നാട് അടക്കമുള്ള, ബംഗാൾ അടക്കമുള്ള, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നില്ല? അപ്പൊ നിങ്ങൾ കേരളത്തിലെ കാര്യം, ഈ ജി എസ് ടിയുടെ കാര്യം പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ജി എസ് ടി ആദ്യം കൊണ്ടുവന്ന സമയത്ത് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ജി എസ് ടിയെ കുറിച്ചല്ല വിഷയം. എന്നാലും ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഞാനത് ശ്രീ അനിൽകുമാറിനോടും ശ്രീ രാജേഷിനോടും ആ ചോദ്യം ചോദിക്കാം. പക്ഷേ എനിക്ക് പ്രധാനമായി ബി ജെ പി പ്രതിനിധിയിൽ നിന്ന് അറിയേണ്ടത്, ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ ആദ്യം വന്നപ്പോൾ തന്നെ ആദ്യ ദിവസം ജനങ്ങളോട് പ്രധാനമന്ത്രി ചോദിച്ചത് എന്താണെന്ന് സംഭവിച്ചിരിക്കുന്നത്, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഇത് അച്ഛാദിൻ അല്ലേ, ഇതല്ലേ നിങ്ങൾ കാത്തിരുന്നത് എന്നാണ്. എന്നിട്ട് ഇപ്പോൾ അതൊന്നും നിങ്ങൾ അതിന് മുഖം കൊടുക്കാതെ ഇത് സംസ്ഥാനങ്ങളുടെ പ്രശ്നമാണ്, ജി എസ് ടിയിൽ കൊണ്ടുവന്നാൽ ഇതൊക്കെ കുറച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്നതിടത്താണ് നമുക്ക് ചില തർക്കങ്ങൾ വരുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഈ ഇന്ധനവില കേന്ദ്ര സർക്കാരാണല്ലോ തീരുമാനിക്കേണ്ടത്, അതിൻ്റെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കേന്ദ്ര സർക്കാരിനായിരുന്നു അതിൻ്റെ നിയന്ത്രണ അധികാരം, അതെടുത്ത് കളഞ്ഞു. അതിനുശേഷം ഇപ്പോൾ കമ്പനികളോടൊന്ന് സംസാരിക്കുന്ന കാര്യത്തിലാണ് നിങ്ങൾ അതിന് മെനക്കെടാതെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ പഞ്ചാബ് ബംഗാളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്ന ഘട്ടത്തിൽ, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്ന ആ ഘട്ടത്തിൽ കുറച്ച് കാലത്തേക്കെങ്കിലും ഈ കമ്പനികളോട് നിങ്ങൾക്ക് പറഞ്ഞ് ഈ വില പിടിച്ചു നിർത്താനായല്ലോ, അതെന്തുകൊണ്ട് എല്ലാ കാലത്തും പറ്റുന്നില്ല? അല്ല, ഞാൻ പറയാം. താങ്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, UPA ഗവൺമെന്റ് ആണ് ഈ വില നിർണയ, പെട്രോളിന്റെ വില നിർണയ അവകാശം കമ്പനികൾക്ക് നൽകിയ UPAയുടെ ഗവൺമെന്റ് ആണ്. ഞാൻ പറയാം ഡീസലുമായി ബന്ധപ്പെട്ട് NDA ഗവൺമെന്റ് ആണ് ചെയ്തിട്ടുള്ളത്. ആ കാര്യത്തിൽ ഞാൻ തർക്കമൊന്നും പറയുന്നില്ല, അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ നമുക്കറിയാം 2014 ശേഷം, 1991 ശേഷം ഉണ്ടായ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം. അതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കോവിഡ് കാലഘട്ടമാണ്, കോവിഡുമായി ബന്ധപ്പെട്ട കാലഘട്ടമാണ്. 1.5 വർഷമായിട്ട് കോവിഡിന്റെ പ്രതിസന്ധി രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഉണ്ടാകുന്ന UPA ഗവൺമെന്റ് കാലഘട്ടം ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ സാധനങ്ങളുടെ വില വലിയ രീതിയിൽ കൂടും, ഇൻഫ്ലേഷൻ വർദ്ധിക്കും, പണപ്പെരുപ്പം വർദ്ധിക്കും. അന്ന് 10%ത്തിലധികമായിരുന്നു പണപ്പെരുപ്പം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഈ രീതിയിൽ വർദ്ധിച്ചിട്ടും രാജ്യത്ത് ഇൻഫ്ലേഷൻ തോത്, പൊത്ത ഇൻഫ്ലേഷൻ തോത് ഇപ്പോഴും 4 മുതൽ 6% നിൽക്കുന്നു. ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ദയവായി ഞാനൊന്ന് ഇടപെടുന്നതിൽ അങ്ങ് ക്ഷമിക്കുക. കാരണം നമ്മൾ ഇന്ന് എക്കണോമിക്സ് അല്ല സംസാരിക്കുന്നത്, 100% പൊളിറ്റിക്സ് തന്നെയാണ്. കാരണം നമ്മളാരും സാമ്പത്തിക വിദഗ്ധരല്ലല്ലോ, ഈ ചർച്ചയിൽ സാമ്പത്തിക വിദഗ്ധരായിട്ട് ആരെയും ഞാൻ ക്ഷണിച്ചിട്ടുമില്ല. കൃത്യമായ പൊളിറ്റിക്സ് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അക്കാര്യത്തിൽ അങ്ങയോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോവിഡ് കാലഘട്ടത്തിൽ ലോക്ക്ഡൗൺ ആയിരുന്നപ്പോൾ പെട്രോൾ ഡീസലിൻ്റെ ഉപഭോഗം കുറവായിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് കമ്പനികളോട് പറയാൻ പറ്റിയ വില കൂട്ടരുത് എന്ന ഒരു നയം ഇവരോട് പറയാൻ പറ്റിയില്ല? പ്രതിപക്ഷം പറയുന്നത് നിങ്ങളുടെ താല്പര്യം കോർപ്പറേറ്റുകളെ സഹായിക്കലാണ്, ഈ എണ്ണ കമ്പനികളെ സഹായിക്കലാണ് എന്നാണ്. അല്ല, അവിടെ ഞാൻ താങ്കൾ അവസാനം പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് പറയാം.
നമ്മുടെ രാജ്യത്തെ എണ്ണ കമ്പനികളിൽ 90% എണ്ണ കമ്പനികളും ഉള്ളത് 90% എണ്ണ കമ്പനികളും 97% പെട്രോൾ ഉൽപ്പന്നങ്ങളും പൊതുമേഖലയിലാണ്. 3% മാത്രമാണ് സ്വകാര്യ മേഖല. 23 ക്രൂഡ് ഓയിൽ റിഫൈനറിൽ 3 എണ്ണം മാത്രമാണ് സ്വകാര്യം, 18 എണ്ണം പൊതുമേഖലയിൽ, 2 എണ്ണം PPP-യിലുണ്ട്. അപ്പൊ ഈ എണ്ണ വില കൂടുന്ന സമയത്ത് എങ്ങനെയാണ് ഈ കോർപ്പറേറ്റുകളെ സഹായിക്കുന്നത്? കേവലം 3% ആൾക്കാരുടെ കയ്യിൽ മാത്രമാണ് ഓയിൽ പ്രൊഡക്ഷൻ ബാക്കിയുള്ളത്. അപ്പൊ ഇതിന്റെ ലാഭവിഹിതം മുഴുവൻ വരുന്നത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് ഇതിന്റെ ലാഭം വിഹിതം വരുന്നത്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി ഇതിന്റെ പൊളിറ്റിക്സ് ആണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പൊളിറ്റിക്സ് ആണ് ചർച്ചയപ്പെടുന്നതെങ്കിൽ രണ്ട് കാര്യം ഞാൻ പറഞ്ഞ GST അവിടെ നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഉത്തർപ്രദേശ് പോലുള്ള ഗവൺമെന്റ്, ഗുജറാത്ത് ഗവൺമെന്റ്, കേരളത്തിലെ നിരവധി ഗവൺമെന്റ് മുൻകാലഘട്ടത്തിൽ കേരളത്തിലെ UDF ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്ര വലിയ പ്രതിബദ്ധതയും ഇത്ര വലിയ സ്നേഹവും ജനങ്ങളോടുണ്ടെങ്കിൽ, കേരളത്തിലെ ജനങ്ങളോടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഏർപ്പെടുത്തുന്ന നികുതിയിൽ അല്പം കുറച്ചുകൂടാ, ഒരു 4 രൂപ 5 രൂപ കുറച്ചുകൂടാ, അങ്ങനെ ഒരു മാതൃക കാണിക്കണ്ടേ? അല്ല, അതാണ് ആ പൊളിറ്റിക്സ് ആണ് നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ശ്രീ അനിൽകുമാറിനോടും ശ്രീ രാജേഷിനോടും ചോദിക്കാൻ, അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇതിന് തയ്യാറാകുന്നില്ല എന്ന്. പക്ഷേ അപ്പോഴും എൻ്റെ ചോദ്യം ഇതാ, കേന്ദ്രവും ഈ സംസ്ഥാനവും കൂടി ഒരുമിച്ചിരുന്ന് നമുക്ക് പെട്രോൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാം, അതിൻ്റെ 3% നികുതി ഞങ്ങൾ തീരുമാനിക്കാം, 3% നിങ്ങൾ എന്ന് പറഞ്ഞ് തീരുമാനിച്ചൊരു കാര്യമൊന്നുമല്ല. ഈ രാജ്യത്ത് ഒട്ടേറെ ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു വിഹിതം കേന്ദ്രം ആണ് നികുതി വരുന്നത്, ചില കാര്യങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നികുതി കിട്ടും, ആ നികുതി ഉപയോഗിച്ചാണ് സംസ്ഥാനങ്ങൾ അവരുടെ അജണ്ട നടപ്പിലാക്കുന്നത്, അവരുടെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നത്. ഇതിനെയാണ് ഫെഡറൽ സമ്പ്രദായം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു വില കൂടുന്നൊരവസ്ഥ വരുമ്പോൾ ഞങ്ങൾ കുറയ്ക്കില്ല, സംസ്ഥാനങ്ങൾ കുറച്ചോളൂ എന്ന് പറഞ്ഞ് അവരുടെ തലയിലേക്ക് എടുത്തിട്ടിട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾക്കിത് വിട്ടു തന്നോളൂ, ഞങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്യാം, GST എന്നാണ് അതിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫെഡറൽ സമ്പ്രദായം വേണ്ടേ? സംസ്ഥാനങ്ങൾക്കുള്ള അധികാരങ്ങളൊക്കെ നിങ്ങളങ്ങ് തിരിച്ചെടുക്കുകയാണോ? അവർ ഇങ്ങനെ ഭരിക്കണ്ടേ? നിങ്ങളുടെ ആ പഴയ നയം, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ രീതി, ഇന്ത്യയ്ക്ക് ഒറ്റ തെരഞ്ഞെടുപ്പ്, ഒറ്റ ഗവൺമെൻറ്, അങ്ങനെയൊക്കെയുള്ള രീതിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒറ്റ ടാക്സ്? അല്ല, ഒരിക്കലുമല്ല സാർ, ഒരിക്കലുമല്ല. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് മുന്തിയ പരിഗണനയാണ് നൽകിയിട്ടുള്ളത്. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതത്തിൽ കടമെടുക്കുന്നതിന് 3%, 5% ആക്കി മാറ്റി. സംസ്ഥാനങ്ങൾക്ക് ഏത് ആവശ്യങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്ന സംവിധാനം ഉണ്ടായി. കേരളത്തോട് കേരളത്തെ പോലും അവഗണിച്ചു എന്ന് കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പോലും പറഞ്ഞിട്ടില്ല കേരളത്തെ കേന്ദ്രം അവഗണിച്ചു എന്ന്. ആവശ്യമായ സഹായം നൽകി എന്ന് മാത്രമേ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ താങ്കൾ സൂചിപ്പിച്ചല്ലോ, GST എന്ന് പറയുന്ന ഒരു സംവിധാനം വന്ന സമയത്ത് ഇപ്പൊ അതിൽ 2-3 ഐറ്റംസ് മാത്രമാണ് ഒഴിവുള്ളത്. ഉദാഹരണത്തിന് സ്വർണം അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ആൽക്കഹോൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മാറ്റി നിർത്തിട്ടുണ്ട്. ബാക്കി ഉൽപ്പന്നങ്ങളെല്ലാം GST ഉൾപ്പെടുത്തുന്നത്, GST ഉൾപ്പെടുത്തുന്ന സമയത്ത് അതിന്റെ വിഹിതം കേന്ദ്രത്തിന് നിശ്ചിതമായിട്ടുള്ള വിഹിതം ആയിക്കോട്ടെ, അതാണ് എക്കണോമിക്സ് എന്ന് ഞാൻ പറഞ്ഞത് ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. GST അല്ല നമ്മുടെ വിഷയം, പക്ഷേ ഈ GST ഉൾപ്പെടുത്താത്തത് കൊണ്ടാണോ ഈ പെട്രോൾ ഡീസൽ വില ഇത്രയും കാലം ഇങ്ങനെ കൂടി പോകുന്നത്? അതല്ലല്ലോ, അതിന്റെ സയൻസ് അതല്ലല്ലോ, അതിന്റെ പൊളിറ്റിക്സും അതല്ലല്ലോ. ഇതല്ല GST അവിടെ ഇല്ലാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഇല്ലാന്ന് വിചാരിക്കുക, സംസ്ഥാനങ്ങളെ ഇല്ലാന്ന് വിചാരിക്കുക, എല്ലാം കേന്ദ്രമാണ് നോക്കുന്നതെന്ന് വിചാരിക്കുക. ഈ കാര്യങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി പോവുകയല്ലേ? ഒരു ഭാഗത്ത് ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു നിൽക്കുന്നു, ഇവിടെ ഈ പെട്രോൾ ഡീസൽ വില കൂടിക്കൊണ്ടേയിരിക്കുന്നു എല്ലാ ദിവസവും രാവിലെ. അതിൻ്റെ ഒരു അംശം കുറയും എന്നുള്ളതല്ലാതെ, സംസ്ഥാനങ്ങൾക്ക് പോകുന്നൊരു വിഹിതത്തിൽ കുറവ് വരും എന്നുള്ളതല്ലാതെ, ഈ കൂടുന്ന പ്രക്രിയക്കൊന്നും ഒരു അവസാനം ഉണ്ടാകില്ലല്ലോ. അത് നിങ്ങൾക്ക് പറയാനും ഇടപെടാനും സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അല്ല, അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വിഷയത്തിൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിലവാരത്തിന്റെ കമ്പനികളെ ഏൽപ്പിച്ച് UPA ഗവൺമെന്റ് ആണ്. ഡീസൽ ഞങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണല്ലോ UPA സർക്കാരിനെ ദൂരെ എടുത്ത് എറിഞ്ഞിട്ട് നിങ്ങളെ കൊണ്ടുവന്നത്. അതിന്റെ അടുത്ത ദിവസമാണ് നിങ്ങൾ പറഞ്ഞത് അച്ഛാ ദിൻ. ശരി, അങ്ങനെയാണെങ്കിൽ വേറെ പൊളിറ്റിക്സോട് ഞാൻ പറയാം. 2017 GST ഉൾപ്പെടുത്തിയും ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പെട്രോളിന്റെ വില 83 ആയ സമയം നേരത്തെ ഉണ്ടായിരുന്നു. 2019 വീണ്ടും ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ കൊണ്ടുവന്നത് ഇതേ ജനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അതിന്റെ പൊളിറ്റിക്സ് അവിടെ നിൽക്കണം, അത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്, ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ കൂടുതൽ ഇറക്കുമതി ചെയ്യാണ്, നമുക്കറിയാലോ, ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് ഇറക്കുമതി കൂടാൻ പാടില്ല, അതേസമയം വില പിടിച്ചു നിർത്തുക വേണം. രണ്ടിനെയും തമ്മിൽ ഞാൻ വരാം. കുറച്ച് അധിക സമയമായി നമ്മളിപ്പോൾ സംസാരിച്ചു തുടങ്ങിയിട്ട്, ഞാൻ മറ്റുള്ളവരിലേക്ക് ഒന്ന് പോയിട്ട് വരാം. പക്ഷെ അപ്പോഴും ഈ ഇറക്കുമതി ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് എന്തിന് ഇറക്കുമതി ചെയ്തു ഈ സമയത്ത്? നമുക്ക് ആവശ്യമില്ലായിരുന്നല്ലോ ഈ സമയത്ത്. ഈ ഡിമാൻഡ് ഇല്ലാത്തപ്പോൾ ഇറക്കുമതി ചെയ്തിട്ട് പൈസ കൂട്ടുന്നത് എന്തിനാണ്? ഞാൻ വരാം അങ്ങയിലേക്ക് വരാം. ശ്രീ അനിൽകുമാർ, താങ്കൾക്കാണ് ആദ്യ പ്രതിപക്ഷത്തുനിന്നുള്ള BJP പ്രതിപക്ഷത്തുനിന്നുള്ള ആദ്യ ഊഴം താങ്കൾക്കാണ്. ഇത് ഇവിടെ കേട്ടതിനൊക്കെ താങ്കളുടെ പ്രതികരണം എന്താണ്?
കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ രാമക്ഷേത്ര നിർമ്മാണത്തെ കുറിച്ചാണ് കേട്ടത്, ശബരിമലയെ കുറിച്ചാണ് കേട്ടത്, ലവ് ജിഹാദിനെ കുറിച്ചാണ് കേട്ടത്. നമ്മൾ പൗരത്വ രജിസ്റ്റർ അടക്കം കൊണ്ടുവരുന്ന തരത്തിൽ ഇന്ത്യ രാജ്യത്തിനകത്ത് ഏറ്റവും തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന വർഗീയ അജണ്ടകളെ കുറിച്ചാണ് കേട്ടത്. സ്വാഭാവികമായി ഒരു തിരഞ്ഞെടുപ്പിനെ ഹൈജാക്ക് ചെയ്യാൻ മനുഷ്യൻ്റെ മനോവികാരങ്ങളെ ഇളക്കുന്ന അജണ്ടകൾ മുന്നോട്ട് വെക്കുകയും സാമ്പത്തിക അജണ്ടകളെ പിന്നിലാക്കുകയും ചെയ്യുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ രീതിയാണ്. ബംഗ്ലാദേശിലെ യുദ്ധവിജയത്തിൻ്റെ വാർഷികം കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഇതേ ദേശീയ വികാരത്തെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്ത ചരിത്രം അടിയന്തരാവസ്ഥയുടെ കാലത്തെങ്കിലും നമ്മൾ ഓർത്തു പോകേണ്ടതാണ്. കോൺഗ്രസും ബി ജെ പിയും ജനങ്ങളുടെ മൃദുല വികാരങ്ങളെയാണ്, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെയല്ല തെരഞ്ഞെടുപ്പിൽ അജണ്ടയാക്കുന്നത്. അതുകൊണ്ട് 2019 നരേന്ദ്രമോദി എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ അത് നല്ല സർക്കാരായതുകൊണ്ടാണ് എന്ന ഒരു വിലയിരുത്തൽ ഇന്ത്യയിലൊരു കൊച്ചുകുട്ടി പോലും നൽകില്ല. പെട്രോളിൻ്റെ വിലയിലേക്ക് കടക്കും മുമ്പ് ഡീസലിൻ്റെ നമ്മുടെ പാചകവാതകത്തിൻ്റെ വിലയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ബി ജെ പി പ്രതിനിധിയോട് ഞാൻ ചോദിക്കുകയാണ്. 2020 May എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗൺ നിൽക്കുന്ന സമയം, ലോക്ക്ഡൗണിൻ്റെ കാലത്ത് നമ്മുടെ പാചകവാതകത്തിന് ഒരു ഗ്യാസ് കുറ്റിക്ക് 588.50 രൂപ. ഇപ്പോൾ ഒരു പാചകവാതകത്തിൻ്റെ വില 828.50 രൂപ. ഏത് സംസ്ഥാന ഗവൺമെൻറ്റാണ് പാചകവാതകത്തിന് ഇങ്ങനെ വില കൂട്ടാൻ നിങ്ങളെ സഹായിച്ചിട്ടുള്ളത്? ഈ പാചകവാതകത്തിന് കഴിഞ്ഞ ഈ 10-12 മാസക്കാലത്ത് സബ്സിഡി കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? പെട്രോളും ഡീസലും പോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ തീ പുകയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പാചകവാതകം. അപ്പോൾ പെട്രോൾ ഡീസൽ പോലെ തന്നെ പാചകവാതക കാര്യത്തിലും ഏറ്റവും തെറ്റായ നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. എന്നിട്ട് സംസ്ഥാന ഗവൺമെൻറ് ജി എസ് ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ പ്രശ്നം എന്തെന്നുള്ളത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്താണ് ഈ മേഖലയിൽ നടക്കുന്നത്? വിദേശത്തു നിന്നുമാണ് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. ആ ഇറക്കുമതി ചെയ്യുന്ന എണ്ണ നമ്മുടെ രാജ്യത്ത് പ്രോസസ്സ് ചെയ്യുകയാണ്. രാജ്യത്ത് പ്രോസസ്സ് ചെയ്യുന്ന എണ്ണയുടെ പ്രോസസ്സിങ്ങിൻ്റെ യഥാർത്ഥ ചിലവാണോ കമ്പനികൾക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്? അടിസ്ഥാന വില തീരുമാനിക്കുമ്പോൾ കമ്പനികളെ അനുവദിക്കുന്നതല്ല. അമേരിക്കയിലോ യൂറോപ്പിലോ ഉയർന്ന നിരക്കിൽ അവിടെ കൊടുക്കേണ്ടി വരുന്ന പെട്രോൾ ഉൽപ്പാദനത്തിന് കൊടുക്കേണ്ടി വരുന്ന ആ വില ഇവിടെ പെട്രോൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ചിലവാകുന്നത് എന്തോ ആ ഇറക്കുമതി ചിലവാണ് 80% കണക്കാക്കി ഇവിടുത്തെ പെട്രോൾ വില തീരുമാനിക്കാൻ, അടിസ്ഥാന വില തീരുമാനിക്കാൻ കമ്പനികളെ അനുവദിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത് അനുവദിക്കുന്നത്? പൊതുമേഖലാ കമ്പനികളെ അല്ലേ അനുവദിക്കുന്നതെന്നാണ് ബി ജെ പിയുടെ പ്രതിനിധി ചോദിക്കുന്ന ശരിയായ ചോദ്യം. അതിൻ്റെ ഉത്തരം എന്താണ്? ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇന്ത്യയുടെ പൊതുമേഖല വിറ്റ് 2,05,00,000 രൂപയാണ് നിർമ്മലാ സീതാരാമന് ഈടാക്കുന്നത്. ഈ എണ്ണക്കമ്പനികൾ ഉൾപ്പെടെയുള്ള നവരത്ന പൊതുമേഖലാ കമ്പനികൾ വിറ്റ് കേന്ദ്ര സർക്കാർ മുതൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നഷ്ടത്തിലായത് വിൽക്കാമെന്ന് ആരും വാങ്ങൂല, അപ്പോൾ ലാഭത്തിലായത് വിൽക്കണം. ആ ലാഭത്തിലായത് വിൽക്കണ പൊതുമേഖല എണ്ണക്കമ്പനികൾ ലാഭത്തിലായിരിക്കണം. അത് വിൽപ്പനയ്ക്ക് വേണ്ടിയാണ്, ജനങ്ങളെ സഹായിക്കാനല്ല. ബി എസ് എൻ എല്ലിൻ്റെ അവസ്ഥ എന്താ? നിങ്ങൾ പൊതുമേഖലയെ സഹായിക്കുന്ന നയമാണ്. ബി എസ് എൻ എല്ലിനെ ഒരു പരിവമാക്കിയിട്ടാണല്ലോ ജിയോ സിമ്മിനെയും അതിന് അവർക്ക് 4G കൊടുക്കുന്നത്, മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത്, 5G അവരെ പോകാൻ അനുവദിക്കുന്നത്. അപ്പോൾ പൊതുമേഖലാ സംരക്ഷണത്തിന് എണ്ണ വില വരുമ്പോൾ മാത്രം, പെട്രോൾ വില വരുമ്പോൾ മാത്രം ബി ജെ പിക്ക് എന്താ പുതിയൊരു പൂതി വരുന്നത്? അതിന് സാഹചര്യം വളരെ വ്യക്തമാണ്. ഇവിടെ എന്താ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്? നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന 2014-15 വർഷത്തിൽ പെട്രോൾ ഡീസൽ നികുതിയിൽ നിന്നും കേന്ദ്ര സർക്കാരിന് കിട്ടിയത് 172,66,000 കോടി രൂപയാണ്. ഈ 19-20 വർഷം നിങ്ങൾക്ക് കിട്ടിയ സംഖ്യ എന്ന് പറയുന്നത്, കേന്ദ്രത്തിന് കിട്ടിയ സംഖ്യ എന്ന് പറയുന്നത് 334,315 കോടി രൂപയാണ്. നേരെ ഇരട്ടി. രണ്ടാം മോദി സർക്കാർ ആലോചിക്കണം. ഈ ഒന്നാം മോദി സർക്കാരിൻ്റെ 14-15 തൊട്ട് നിങ്ങൾ അടിക്കടി പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരൻ പറഞ്ഞ പോലെ അവിടെ കുറയുന്നൊരു ഒരംശം ഇവിടെ കൂട്ടുക എന്ന് പറഞ്ഞു. എന്താ കുറയുന്നത്? അവിടെ എണ്ണ വില കുറയുകയാണ്, അപ്പോൾ ഇവിടെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ്. അവിടെ എണ്ണ വില അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ $105 നിൽക്കുമ്പോഴാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ 1 ലിറ്റർ പെട്രോളിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന നികുതി എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന നികുതി എന്ന് പറയുന്നത് 9.49 പൈസയാണ്, 9.49 രൂപയാണ്. ഇപ്പോൾ അത്ര നിങ്ങൾ നികുതി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് 33 രൂപ. ഇവിടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നികുതി എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. അതിലേക്ക് വരാം ശ്രീ അനിൽകുമാർ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സൂചിപ്പിക്കാൻ ശ്രമിച്ചു, ഞാൻ സമയം കൊടുത്തില്ല. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് കയ്യിൽ വെച്ചതുകൊണ്ടാണ് 35,000 കോടി രൂപ മുടക്കി ഈ വാക്സിനേഷനൊക്കെ തരാൻ പറ്റുന്നത്.
ഈ വാക്സിനേഷൻ ആവശ്യമായ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇത്രയാണോ നമ്മുടെ രാജ്യത്തെ വാക്സിനേഷൻ എന്ന് പറയുന്നത് ആ സംവിധാനം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ ചിലവുമായി ബന്ധപ്പെട്ടതല്ലേ അതൊരു രാജ്യത്തിന്റെ കടമയല്ലേ അതിനാണോ ലോകത്തൊരിടത്തും ലോകത്തൊരിടത്തും ഇതേപോലെ തരത്തിൽ എണ്ണക്കൊള്ള ഈ ഈ ടാക്സ് കൊള്ള ലോകത്തൊരിടത്തുമില്ല അമേരിക്കയോടൊക്കെയുള്ള രാജ്യങ്ങളൊക്കെ ജനങ്ങൾക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വിരോധാഭാസം എന്താണ് എണ്ണയുടെ വിൽപ്പന പകുതിയായിരിക്കുന്നു കോവിഡ് 19 കാലത്തെ എണ്ണയുടെ വിൽപ്പന പകുതിയായപ്പോൾ എണ്ണക്കമ്പനികളുടെ ലാഭം 3.5 ആയിരിക്കുന്നു എണ്ണക്കമ്പനികളുടെ ലാഭം 3.5 ആക്കിയിരിക്കുന്ന എണ്ണക്കമ്പനികളെ സഹായിക്കാനല്ല അത് മുൻപ് ഞാൻ സൂചിപ്പിച്ചതുള്ള വിൽപ്പനയ്ക്കാണ് അപ്പോൾ വാക്സിനേഷന് വേണ്ടിയാണ് പൈസ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലത്ത് പറഞ്ഞിട്ടില്ലല്ലോ ലോക്ക്ഡൗൺ വരുമ്പോൾ ആ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് ദുരിതം അനുഭവിക്കുന്ന മനുഷ്യനെ സഹായിക്കാൻ പണമില്ല എന്നിട്ടോ അവർ കൈപ്പറ്റിയിരിക്കുന്ന സംഖ്യയാണ് 2019-20 3,34,000 കോടി രൂപ സംസ്ഥാനങ്ങൾക്കെല്ലാം കൂടെ ചെലവഴിക്കേണ്ടി വന്ന സംഖ്യ 2,21,56 കോടി രൂപയാണ് ഇനി സംസ്ഥാന സർക്കാരിൻ്റെ പ്രൈസ് മെക്കാനിസം കൂടി ഒരു വാക്ക് പറയാൻ എന്നെ അനുവദിക്കണം എന്താ പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാർ നികുതിയുടെ ശതമാനമാണ് തീരുമാനിക്കുന്നത് പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില ഓരോ ദിവസവും മാറി മാറി വരികയാണ് കാരണം എന്താണ് അത് കമ്പനികൾ തീരുമാനിക്കുന്നതാണ് കമ്പനിക്ക് അവരുടെ കൂട്ടായ്മയ്ക്ക് തീരുമാനമെടുക്കാം സംസ്ഥാന സർക്കാരിന് ആരാ തീരുമാനം എടുക്കേണ്ടത് മന്ത്രിസഭ തീരുമാനമെടുക്കണം അത് ഗവൺമെൻറ് നിയമസഭയിൽ കൊണ്ടുപോകണം അപ്പോൾ ഓരോ ദിവസവും പെട്രോളിൻ്റെ ഡീസലിനും വില കൂടുന്നതനുസരിച്ച് മന്ത്രിസഭ കൂടിക്കൊണ്ടിരിക്കാൻ പറ്റുമോ നിയമസഭ കൂടിക്കൊണ്ടിരിക്കാൻ പറ്റുമോ ടാക്സ് എന്ന് പറയുന്ന ഒരു ആക്ടിൻ്റെ ഭാഗമാണ് ടാക്സ് ഏർപ്പെടുത്താൻ പറ്റൂ ഗവൺമെൻറ് ഓർഡർ വഴി ടാക്സ് ഏർപ്പെടുത്താൻ പറ്റൂല അപ്പോൾ ടാക്സിനകത്ത് മാറ്റം വരുത്തണമെങ്കിൽ മന്ത്രിസഭയുടെ അനുമതി വേണം നിയമസഭയുടെ അനുമതി വേണം അപ്പോൾ എണ്ണ വില വർദ്ധിപ്പിക്കുമ്പോൾ അല്ല കുറയ്ക്കുമ്പം ഓരോ ദിവസവും ഇവിടെ ആരെങ്കിലും നോക്കിക്കൊണ്ടിരുന്ന് കുറച്ചും കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റുമോ അത് കള്ളനും പോലീസും കളിയാണോ അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത് UDF സർക്കാർ അധികാരത്തിൽ ഇരുന്നപ്പോഴുള്ള ടാക്സിൻ്റെ ശതമാനം ഞങ്ങളങ്ങ് കുറച്ചു അത് പെട്രോളിൻ്റെ ശതമാനം കുറച്ചു ഡീസലിൻ്റെ ശതമാനവും കുറച്ചു ഞങ്ങളുടെ നിലപാടതാണ് ഞങ്ങൾ പെട്രോൾ ഡീസൽ ടാക്സിന് വർദ്ധിപ്പിക്കത്തില്ല പക്ഷെ കേന്ദ്ര സർക്കാർ ഒരു കാര്യം ഉറപ്പ് നൽകൂ നിങ്ങൾ എത്രയാണ് പരമാവധി എണ്ണ വില ഇവിടെ കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഇപ്പം 100 രൂപയായി നമുക്ക് എത്ര രൂപയിൽ ഇത് എണ്ണ വില കൊടുക്കാൻ തീരുമാനിക്കുന്നു ഇപ്പം ഇദ്ദേഹം 70 രൂപയുടെ കണക്ക് പറഞ്ഞു 70 രൂപയ്ക്ക് ഇന്ത്യയിൽ എണ്ണ കൊടുത്തോളാം പെട്രോൾ ഡീസൽ കൊടുത്തോളാം എന്ന് ആരാ കരാർ ഏർപ്പെടുത്തിയിരുന്നത് ആരാ കരാർ ഏർപ്പെടുത്തിയിട്ടുള്ളത് കേന്ദ്രത്തിലെ മന്ത്രിമാരാരെങ്കിലും പറഞ്ഞോ ഓരോ ചർച്ചയിലും അപ്പോൾ കടന്നുകൂടാൻ വേണ്ടി ഒരു ന്യായം പറയുക അതിനാവശ്യമായ തെറ്റായൊരു കാര്യം പറയുക എന്നിട്ട് കേന്ദ്ര സർക്കാരാണ് സംസ്ഥാന സർക്കാരാണ് അല്ലെങ്കിൽ ഇവിടെ വാക്സിൻ വാങ്ങിക്കണം ഇങ്ങനെയുള്ള തൊടുന്യായങ്ങൾ ഉന്നയിക്കുക കാതലായ പ്രശ്നം എന്താ ഞങ്ങൾ ഈ 30-ാം തീയതി സമരത്തിലേക്ക് പോകുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഞങ്ങൾ ആഗോളവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ പരിഹസിച്ചവരുണ്ട് ഈ ഉദാരവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരിഹസിച്ചവരുണ്ട് നിങ്ങൾ കമ്പ്യൂട്ടറും ട്രാക്ടറും ഡ്രില്ലറും വന്നപ്പോൾ എതിർത്ത പോലെ ഞങ്ങളുടെ ആഗോളവൽക്കരണത്തെ എതിർത്തിരിക്കുന്നു അതാണ് നിങ്ങൾ പറഞ്ഞു കിടന്നത് കോൺഗ്രസും BJP ഒരുപോലെ പറഞ്ഞു കിടന്നത് ഇവിടെ ഒരു തെറ്റായൊരു കാര്യം BJP പ്രതിനിധി പറഞ്ഞു വിമാനത്തിൻ്റെ ഇന്ധനത്തിൻ്റെ വില ആ വിമാനത്തിൻ്റെ ഇന്ധനത്തിൻ്റെ പ്രൈസ് കൺട്രോൾ എടുത്തു കളഞ്ഞത് 2002 വാജ്പേയി സർക്കാരാണ് ആ വഴി പിന്തുടർന്നിട്ടാണ് മൻമോഹൻ സിംഗ് 1-ാം UPA സർക്കാരിൻ്റെ കാലത്തല്ല 2-ാം UPA സർക്കാരിൻ്റെ കാലത്ത് 2009 ഒക്ടോബറിലാണ് ഡീസൽ വില നിയന്ത്രണം എടുത്തു കളഞ്ഞത് നിങ്ങൾ ആലോചിക്കണം ഇവിടുത്തെ റിലയൻസുകാരാണ് പെട്രോളിയം മന്ത്രിയെ തീരുമാനിക്കുന്നത് ഇവിടെ ജയപാൽ റെഡ്ഡി അടക്കമുള്ള ആളുകൾ മന്ത്രിമാരായിരുന്നപ്പോൾ അവരെ മാറ്റണം കമ്പനികളാണ് തീരുമാനിച്ചത് കോർപ്പറേറ്റ് കമ്പനികളാണ് ഇവിടുത്തെ മന്ത്രിയെ തീരുമാനിച്ചത് പെട്രോൾ വില തീരുമാനിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായ നടപടികളാണ് ആ നടപടികളെ വെള്ളം പൂശാൻ അതിനെ മറച്ചു വെക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഒരു GST എന്ന് പറഞ്ഞാൽ അതൊന്ന് ഇരുട്ടുകൊണ്ടൊന്ന് വോട്ടയടയ്ക്കാൻ പറ്റത്തില്ല അന്വേഷണം നടത്തേണ്ടതുണ്ട് ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം ശ്രീ രാജേഷ് കോൺഗ്രസിനെ ചാരിയാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ BJP വിശദീകരണം തുടക്കം മുതൽ നൽകാൻ ശ്രമിച്ചിട്ടുള്ളത് അതിൽ ചിലതൊക്കെ നമുക്ക് ഫാക്ച്വലായി ശരിയാണെന്ന് തന്നെ പറയേണ്ടി വരും അതിലൊന്ന് ഈ പെട്രോൾ വിലയുടെ നിയന്ത്രണ അധികാരം ആരെടുത്തു കളഞ്ഞു എന്നുള്ളിടത്ത് തുടങ്ങുന്നു അതിന് മുൻപ് അതിനുശേഷം ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ പ്രകൃതിവാതക മന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ ഓയിൽ ബോണ്ടിൻ്റെ റീപേയ്മെൻ്റ് വഴി മുതലും പലിശയും അടയ്ക്കേണ്ടി വരുന്നത് കൊണ്ടാണ് വില വർദ്ധിക്കുന്നത് അത് ഈ കോൺഗ്രസ് സർക്കാരാണ് ഇതൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത് എന്നാണ് അപ്പോൾ ഈ ദിവസേന ഇവിടെ പെട്രോൾ ഡീസൽ വില ഇങ്ങനെ പൈസ വെച്ച് കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി കോൺഗ്രസ് ആണ് എന്ന് പറയാൻ തന്നെയാണ് ശ്രമിക്കുന്നത് ഒരു കാര്യം നിങ്ങളെയും കൂടെ ചേർത്ത് തന്നെയാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് അത് ഈ സംസ്ഥാനങ്ങളുടെ നികുതി കുറയ്ക്കണം എന്ന് പറയുന്ന കാര്യത്തിൽ ഇന്ന് രാജ്യത്തെ
संस्थान निकुति कणकड़ पिशोधा ऐटों कूड़ल संस्थान निकुति इंधन वे राजस्थान सरकार अब अब निणों कूड़ा बाधिक ई कांग्रेस चार बी जे पी रक्षा श्रमिक यादेश मे अल इवे पर इवे बी जे पी सी पी एम प्रतिधिक वर्तमान मनसुद ई इंधन वे वर्धन कहम राज्य जन अदल वर्षकाल मुंब ई राज्य अधिकार कांग्रेस गवर्मेंट आ गवर्मेंट नय फल इन इंधन वे दिवसेन कूड़को आरे विश्वसम इतम वादम कटा नमक इवे आगोलवत्ण उदारवत्ण कहते रू नेता सूचि आयर तूट गवर्मेंट अगोलवत्ण उदारवत्ण आगोलवत्ण उदारवत्ण फल नाम अनुभच राज्य अल राज्य व्यावसाय रंग वाली कुदचाट अदल नर और पक्षे अंबासडर फियट ओडियर मारुति ओडियर नमें निर का नमें राज्य अंतराष्ट्र रंग कंपनिकवस ई राज्य वाली पुरगति नमें चड्जट मैं इन आ बड्जटि तक वाली कोई वर्धन अब नमें राज्य सापति रंग कुदचाट ई आगोलवत्ण उदारवत्ण फल क्यों सी पी एम प्रति सकना कम इन संस्थान भर विशद प्रधान विषय आईकोटे अब ई आगोलवत्ण नय अलग नवलिबरल नये इन पिणा विजय गवर्मेंट पिंटे ई एम एफि प्रति श्री श्रीमति गीता गोविंदा संस्थान गवर्मेंट ई इवे सापति उपदेशक नियमित स्टॉक एक्सचेंजिल मणियड़ अब ई आगोलवत्ण फल स्पुटनिक अटकम वाक्सिन इंटेड वाक्सीन क्षाम परहरी अद लोकतेल राज्य नये फल शरी अद निकटे रु पेट्रोलि डीसल विलवर्धन कारण अल अव रूप तांग श्रमित प्रधान पॉइंट नाई अदायरती श्री अनिलकुमार पर यूपीए सरकार पेट्रोल विल नियंत्रण अधिकार उपेक्षा वलिए प्रश्न या इवे पेट्रोलि विल नियंत्रण अधिकार केन्द्र गवर्मेंट एड़मा यूपीए गवर्मेंट काल या सम्मिक अब अगर पेट्रोलि विल नियंत्रण अधिकार पेट्रोलियम कंपनिया ऐलपाण इन विलवर्धन अगर अंद गवर्मेंट तीरमान कम ओइल पूले कमी वर्धी इंप धर्मेन्द्र प्रधान परंग्रेस गवर्मेंट काल ओइल पू अकौंटे कमी वर्धी एंड गवर्मेंट सब्सिडी को जन आश्वासमें वे डीसल पेट्रोल सब्सिडी कोन्द्र गवर्मेंट जन विदरण इतने कोलिकी अब ओइल पूले कमी वर्धी ആ കാലഘട്ടത്തിൽ പെട്രോളിയം ക്രൂഡ് ഓയിലിന്റെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ 149 ഡോളർ വരെ എത്തി ഇന്ന് മോദി ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ 29 ഡോളറിൽ എത്തി ഈ ക്രൂഡ് ഓയിലിന്റെ വില ഈ 149 ഡോളർ എത്തിയപ്പോൾ എത്രയായിരുന്നു പെട്രോളിന്റെ വില 70 രൂപയിൽ താഴെയാണ് ഇന്ന് 75 ഡോളർ താഴെ നിൽക്കുമ്പോൾ പെട്രോളിന്റെ വില 100 ൽ കടന്നിരിക്കുന്നു എങ്ങനെയാണ് അപ്പോൾ പെട്രോളിന്റെ വില നിയന്ത്രണ അധികാരം ओइल कंपनികൾക്ക് നൽഗിയതു കൊണ്ടാണ് വിലവർദ്ധനവെന്ന് പറയാൻ കഴിയുമോ കാരണം എങ്കിൽ ഇപ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയേണ്ടതാണ് കാരണം അന്താരാഷ്ട്ര മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് വില ക്രൂഡ് ഓയിലിന്റെ വില അനുസരിച്ച് ശരി അപ്പോൾ അതിനകത്ത് എക്കണോമിക്സ് മനസ്സിലായി ഡോക്ടർ മൻമോഹൻ സിംഗും ആ എക്കണോമിക്സ് നല്ലവണ്ണം പരിശീലിച്ച് അദ്ദേഹത്തിന് ഒരു പരിധി വരെ ഇന്നത്തെ നിലയിലേക്ക് ഇത്രയും വർദ്ധനവിലേക്ക് കൊണ്ടുവാതിരിക്കാൻ ശ്രദ്ധിക്കാൻ സാധിച്ചു പക്ഷെ അത് എന്നേക്കുമായുള്ള ഒരു വിലവർദ്ധനവിനെ തടയലായിരുന്നില്ല അത് ഭാവിയിൽ വരുന്നവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ തക്കവണ്ണം തുറന്നു കൊടുക്കലായിരുന്നു എന്നതൊരു പൊളിറ്റിക്സ് അവിടെ ഉണ്ടല്ലോ അല്ല അതല്ല കാര്യം ഇവിടെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിയന്ത്രണ അധികാരം രണ്ടാമത് അന്ന് ഡീസലിന്റെ വില നിയന്ത്രണ അധികാരം എടുത്തുകളയാത്ത എന്താ ഡീസലിന് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കും കാരണം സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടും ഡീസലാണ് കൂടുതൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ട്രെയിൻ യാത്രാ നിരക്ക് കൂടും അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളുടെയും വിലവർദ്ധന ഉണ്ടാകും അതുകൊണ്ടാണ് ഡീസലിന്റെ വില നിയന്ത്രണ അധികാരം ഗവൺമെന്റ് തന്നെ നിക്ഷിപ്തമായിക്കൊണ്ട് പെട്രോൾ വില നിയന്ത്രണ അധികാരം പെട്രോളിയം കമ്പനികൾക്ക് കൊടുത്തത് അപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഓയിൽ പൂൾ അക്കൗണ്ടിലെ കമ്മി നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഇത്രയധികം ക്രൂഡ് ഓയിലിന്റെ വില 149 ഡോളർ എത്തിയപ്പോഴാണ് അന്ന് ഗവൺമെന്റ് ഒരു നയം ഉണ്ടായിരുന്നു ആ നയം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നതനുസരിച്ച് വില കുറച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ വില കുറയുമ്പോൾ എന്താണ് ഈ ഗവൺമെന്റ് ചെയ്തത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഡീസലിന്റെ വില നിയന്ത്രണ അധികാരവും കൂടി ഓയിൽ കമ്പനികൾക്ക് നൽകുകയും ഇവിടെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറയുന്നതനുസരിച്ച് കൊണ്ട് ടാക്സ് വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്
അങ്ങനെ അധിക നികുതി ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് 309% കഴിഞ്ഞ 6 വർഷത്തെ കാലത്തിനിടയ്ക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ട് ഗവൺമെന്റ് പ്രതിനിധികളാണല്ലോ ഇവിടെ സംസാരിക്കുന്നത്. ഈ രണ്ട് ഗവൺമെന്റ് പ്രതിനിധികളൊന്ന് ആലോചിക്കണം. ഇതിന്റെ ബിജെപിയുടെ ഗവൺമെന്റ് ഈ നയവുമായി മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ വിലവർദ്ധന ഉണ്ടാകുമ്പോൾ അതിന്റെ പങ്ക് പറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നത്. അക്കാര്യത്തിൽ ശ്രീ രാജേഷ് താങ്കളും ഒരു സർക്കാരിന്റെ പ്രതിനിധിയാണ്, രാജസ്ഥാൻ സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് താങ്കളാണ്. അപ്പൊ ഒരു കാര്യം പറയാം, ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലവർദ്ധന ഉണ്ടായപ്പോൾ അധിക നികുതി വേണ്ട, ഇപ്പൊ ദിവസേന ക്യാബിനറ്റ് കൂടിയൊന്നും തീരുമാനമെടുക്കണ്ട, അധിക നികുതി ഞങ്ങൾ വേണ്ട എന്ന് വെക്കുന്നു. 809 ആ കാലഘട്ടത്തിലുണ്ട്. ഇന്ന് എന്താണ് നിലപാട്? രാജസ്ഥാൻ ഗവൺമെന്റ് നടപ്പാക്കുന്ന നയങ്ങൾ അല്ലെങ്കിൽ ബിജെപിയുടെ നയങ്ങൾ നടപ്പാക്കുകയാണോ പിണറായി വിജയൻ ഗവൺമെന്റ് നയം, അല്ലെങ്കിൽ രാജസ്ഥാൻ ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് നടക്കുന്ന നയങ്ങൾ നടപ്പാക്കുകയാണോ പിണറായി വിജയൻ? ഈ ചർച്ചയിൽ താങ്കളുടെ ഒരു നിലപാടെന്ന് പറയുന്നത് കോൺഗ്രസ് സർക്കാരുകൾ എന്ത് ചെയ്യുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് പറയൽ തന്നെയാണ്. ആ നിലയ്ക്ക് ഈ രാജസ്ഥാൻ സർക്കാരിനെ ഒഴിവാക്കിക്കൊണ്ട് പിണറായി സർക്കാരിനെ കുറിച്ച് മാത്രം വിമർശിക്കുന്ന ഒരു പ്രതിപക്ഷത്തിന്റെ റോള് മാത്രം താങ്കൾ എടുക്കരുത്. ഇതിനകത്ത് രാജസ്ഥാൻ ഗവൺമെന്റ് ടാക്സും ഇവിടുത്തെ ടാക്സും തമ്മിൽ എത്രയാ വ്യത്യാസമുള്ളത്? സംസ്ഥാനങ്ങളുടെ ടാക്സ് രാജസ്ഥാനിലാണ്. വ്യക്തമായി പറയാം, രണ്ടാമത് മധ്യപ്രദേശിലാണ്. രാജസ്ഥാൻ ഗവൺമെന്റ് നയങ്ങൾ ശരി, നമ്മൾ എന്താണ് പറയുന്നത്? കേരളം ഒരു ഇടതുപക്ഷ ബദൽ ഉണ്ടാക്കിയാണ്, ഇന്ത്യക്ക് മാതൃകയായി, ലോകത്തിന് മാതൃകയായി. ഇതാ ഇടതുപക്ഷ ബദൽ. ഇതാണോ ഇടതുപക്ഷ ബദൽ? ജനങ്ങളെ കൊള്ളയടിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അതിന്റെ കൊള്ള പങ്കിടാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണോ? അല്ലെ, ഞാൻ ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ അന്താരാഷ്ട്ര കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റ്, എന്റെ ഗവൺമെന്റ്, എന്റെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് എനിക്ക് എന്തു ചെയ്യുന്നു മാത്രമാണ് എനിക്ക് ആദ്യം പറയാൻ കഴിയുന്നത്. ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് മാതൃകയുണ്ട്, അധിക നികുതി വേണ്ട എന്ന് വെക്കാം. 880 കോടി രൂപ അങ്ങനെ സർക്കാരിന്റെ ഖജനാവിലേക്ക് വരാനുള്ള പണം അത് ജനങ്ങളുടെ കൈകളിലെത്തിക്കാം. ഈ പാൻഡമിക് കാലഘട്ടത്തിൽ എങ്കിലും സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമെടുക്കണം. കേന്ദ്ര ഗവൺമെന്റ് ഓരോ ദിവസവും വർദ്ധിപ്പിച്ചുകൊണ്ട് അധിക നികുതി എങ്കിലും വേണ്ടെന്ന് വെക്കാമല്ലോ. ആ അധിക നികുതി വേണ്ടെന്ന് വെച്ചാൽ ചെറിയ ആശ്വാസമെങ്കിലും ജനങ്ങൾക്ക്. രാജേഷ്, ഈ കാര്യത്തിൽ താങ്കൾ ഒരു പ്രാദേശിക പാർട്ടിയുടെ പ്രതിനിധിയായി ഞാൻ കാണുന്നില്ല. ബി ജെ പിയെ പോലെ തന്നെ ഒരു ദേശീയ പാർട്ടിയായിട്ടാണ് ഞാൻ കോൺഗ്രസിനെ ഞാൻ കാണുന്നത്. ആ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ദേശീയ നിലപാടുണ്ടെന്നും രാജ്യം ഭരിക്കുന്ന സർക്കാർ ഈ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് ഒരു മറുപടി താങ്കളുടെ പക്ഷത്തുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ താങ്കളെ ചർച്ചയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ താങ്കൾ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ നയം ഞാൻ പറയാം. കോൺഗ്രസ് പാർട്ടി പറയുന്നത് ഈ പെട്രോളിയം നമ്മുടെ ഓൺ നേഷൻ ടാക്സ് എന്ന് പറയാനുള്ള ഇപ്പോഴത്തെ ഗവൺമെന്റ് നടപ്പാക്കിയ നയം, അപ്പൊ ജി എസ് ടിയിൽ എന്തുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉൾപ്പെടുത്തുന്നില്ല? അതിപ്പോ പറയുന്നത് ജി എസ് ടി കൗൺസിൽ സംസ്ഥാനങ്ങൾ തീരുമാനമെടുക്കണം. ഇപ്പൊ കേരളം എതിർക്കുന്നു. എന്തുകൊണ്ട് എതിർക്കുന്നു? കേരളത്തിലെ ഗവൺമെന്റ് പറയുന്നു ഇത് ജി എസ് ടിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയാനുള്ള ആർജവം ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ സംസ്ഥാനമായ കേരളം കാണിക്കണ്ടേ? കോൺഗ്രസ് പറയുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തണം. പിന്നെ അതിൽ ഭൂരിപക്ഷം തീരുമാനം ഇന്ത്യയിലെ ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു ബി ജെ പി ആണ്. ഇന്ത്യയുടെ രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള ഈ രാജ്യത്ത് എന്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് കേരളം പോലൊരു സംസ്ഥാനം എതിർക്കുന്നു എന്നുള്ള കാരണം പറഞ്ഞോ, അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നതിന് എതിർക്കുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണോ ഈ കേന്ദ്ര ഗവൺമെന്റ് ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നത് തടയുന്നത്? അപ്പൊ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയാൽ തന്നെ ഇതിന്റെ വില 50 രൂപയിൽ താഴെ എത്തും. 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ആണല്ലോ കേന്ദ്രം ഭരിക്കുന്നത്. ആ 50 രൂപയ്ക്ക് കൊടുക്കുക. ഇപ്പൊ 1.5 ലിറ്റർ പെട്രോൾ ഞങ്ങൾ 50 രൂപയ്ക്ക് കൊടുക്കും എന്ന് ന്യായം പറയാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയുള്ളൂ. ഈ ഗവൺമെന്റ്, കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് അധിക നികുതി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഭാവനാത്മകമായ നടപടികളാണ് ഒരു ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്? അത്തരം നടപടികളില്ല. ചെലവ് ചുരുക്കാനുള്ള നടപടികളില്ല. കോടിക്കണക്കിന് രൂപയ്ക്ക് പരസ്യം നൽകുന്നു, അനാവശ്യമായ ചെലവ് നടത്തുന്നു. ആ രീതിയിൽ ജനങ്ങളുടെ പണം കൊള്ളയടിച്ചുകൊണ്ട് ഭരണം നടത്തുക എന്നുള്ള ഏറ്റവും എളുപ്പ വഴി, അതിനുവേണ്ടി പെട്രോളിനും ഡീസലിനും ടാക്സ് വർദ്ധിപ്പിക്കുക എന്നതിനായിട്ടാണ് പോകുന്നത്. ഭാവനയ്ക്കനുസരിച്ച് ഈ ദിവസേന ഈ കിട്ടുന്ന പെട്രോളിൽ നിന്നും ഡീസലിൽ നിന്നും കിട്ടുന്ന പണം എടുത്ത് ക്ഷേമ പദ്ധതികൾക്ക് ചെലവാക്കാനായി കൂട്ടിവെച്ചിരിക്കുകയാണെന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഉൾപ്പെടെ. അത് 5 വർഷക്കാലം കൊണ്ട് നമ്മൾ കേൾക്കുകയാണല്ലോ, കക്കൂസ് ഉണ്ടാക്കാൻ ഞങ്ങൾ ചെലവാക്കുന്നു. അങ്ങനെ ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ എവിടേക്കാണ് ഈ പണം പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുന്നത്. ഇന്ന് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞത് ഇത് തന്നെയാണ്, ഈ പൈസയല്ല നികുതിയല്ല, ഈ പെട്രോൾ ഡീസൽ വില
വർദ്ധിപ്പിച്ചിങ്ങനെ സുരുക്കൂട്ടി വെച്ച് കക്കൂസുകൾ കെട്ടി വെച്ചിട്ട് എന്താണ് കാര്യം? ഈ രാജ്യത്തെ ആളുകൾക്ക് അകത്തേക്ക് വല്ലതും പോയാലല്ലേ ഈ കക്കൂസിലേക്ക് കാര്യങ്ങൾ ചെല്ലുള്ളൂ എന്നാണ്. അതെ, എല്ലാവർക്കും ഗ്യാസ് സൗജന്യമായി കൊടുക്കുമെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ ഗ്യാസ് കൊടുത്തു. ഇതിപ്പോ ഗ്യാസിന്റെ വില ഇവിടെ സൂചിപ്പിച്ച പോലെ എത്ര രൂപയായി കഴിഞ്ഞ രണ്ട് മൂന്ന് മാസക്കുള്ളിൽ 50 രൂപ വെച്ച് ദിവസേന ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാധാരണക്കാരൻ എങ്ങനെ ഈ വാങ്ങി വെച്ച ഗ്യാസ് ഒക്കെ ഇപ്പോ നോക്കൂത്തിയായിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ ആളുകൾക്കും ഗ്യാസ് കൊടുത്തു എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. ഇന്ത്യയിലെ വീട്ടമ്മമാരെ പുകയിൽ നിന്ന് മോചിപ്പിച്ച നരേന്ദ്രമോദിയുടെ വാഗ്ദാനങ്ങളെ കുറിച്ച് ഇങ്ങനെ പാടി പൊഴുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞപ്പോഴാണ് നേരത്തെ ശ്രീ അനിൽകുമാറും ചോദിക്കുന്നുണ്ടായിരുന്നു, പാചകവാതക വിലയിൽ നിങ്ങൾ നൽകുന്ന സബ്സിഡി എവിടെയെന്ന് ഒന്നര കൊല്ലമായിട്ട് ഒരാളെ പോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ചർച്ചകളിലൊക്കെ പറയുന്നുണ്ട് സബ്സിഡിയുടെ കാര്യമൊക്കെ ഇല്ലേ എന്നൊക്കെ 400 തവണ ചോദിക്കുന്നുണ്ട്, പക്ഷെ അത് കിട്ടിയ ഒരാളെയും കാണുന്നില്ല. ശ്രീലാൽ, എനിക്ക് ഒരല്പം സമയം തരണം, രണ്ടുപേരും സംസാരിച്ചതിന് മറുപടി പറയാനുണ്ട്. ഒന്ന്, ശ്രീ അനിൽകുമാർ സൂചിപ്പിച്ചു നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് 2019 വീണ്ടും അധികാരത്തിൽ വന്നത് ജനങ്ങളുടെ പിന്തുണ കിട്ടിയിട്ടൊന്നുമല്ല, അതെങ്ങനെയോ സംഭവിച്ചു പോയതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ കഴിഞ്ഞ 2021 കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നത് ജനപിന്തുണ കിട്ടിയിട്ടല്ല, അത് ഒരു ചക്ക വീണപ്പോ ഒരു മോയിൽ ചത്തു എന്നാണ് ഞാൻ സൂചിപ്പിച്ചാൽ താങ്കൾ അംഗീകരിക്കുമോ? അത് അവിടെ നിൽക്കുന്നതിന്റെ പൊളിറ്റിക്സിലേക്ക് ഞാൻ വരുന്നില്ല. സാധാരണ നിലയിൽ അത് മറ്റൊരു കാര്യത്തെ ഞാൻ സൂചിപ്പിച്ചു, രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കുന്നത് വിൽക്കാനാണെന്ന് പറയുന്ന യുക്തി താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നെനിക്ക് പറയാം? സാധാരണ പറയുന്നത് കേരളത്തിലെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നഷ്ടത്തിലാവുന്നു വിറ്റു തുളയ്ക്കുന്നത്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഓടിക്കുന്നത് അത് വിൽക്കാൻ വേണ്ടിയാണെന്നുള്ള യുക്തി അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്കൊരു ചോദ്യം ചോദിക്കുകയാണ്, കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാണ് KSRTC. ആ KSRTC ഇപ്പോ നിങ്ങൾ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് തൂപ്പുകൂത്തി ആത്മഹത്യയിലേക്ക്, നിങ്ങളുടെ യൂണിയൻ പോലും തകർന്ന തരിപ്പണമായി, BMS അവിടെ അംഗീകാരം നേടിയ തൊഴിലാളി മേഖലയായി. ആ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ ഒന്ന് പൊന്തിച്ചെടുക്കാൻ കഴിയാത്ത കേരളത്തിലെ ഗവൺമെന്റ് ആണ് ലാഭത്തിലോടുന്ന കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ച് കുറ്റം പറയുക. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഞാൻ വരുന്ന അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് അവിടെ നിൽക്കട്ടെ, ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി മറ്റൊരിട കേരളമാണല്ലോ പ്രധാനമായിട്ടും വിഷയത്തിൽ ചർച്ചാവിഷയമായിട്ട്. കേരളത്തിന് വരുമാനമില്ല, എന്താ ധനകാര്യമന്ത്രി പറഞ്ഞത്? കേരളത്തിലെ വരുമാനം പെട്രോളിന്റെയും മദ്യത്തിന്റെയും വരുമാനം മാത്രമേ കേരളത്തിലുള്ളൂ. ആരാ ഉത്തരവാദി? കേരളത്തിൽ BJP ഭരിച്ചിട്ടുള്ളൂ, LDF UDF ഭരിച്ചിട്ട് കേരളത്തിലെ യാതൊരു തൊഴിൽ സംരംഭങ്ങളും യാതൊരു വരുമാനം ഇല്ലാത്തതിന് ആരാ ഉത്തരവാദി? തമിഴ്നാടിന് ഇത്രയും പ്രശ്നമല്ല, ഉത്തർപ്രദേശ് ഇത്രയും പ്രശ്നമല്ല. നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളമല്ല നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം, രാജ്യം തന്നെയാണ്. അച്ചാദിൻ ഉണ്ടാക്കിയ സർക്കാരിനെ കുറിച്ചാണ്, ഈ പെട്രോൾ ഡീസൽ വില വർദ്ധനവിനെ കുറിച്ചാണ്. ഞാൻ പറയാം. പെട്രോൾ ഇനി നേരത്തെ സൂചിപ്പിച്ചല്ലോ, ജനങ്ങളുടെ വയറ് നിറഞ്ഞാലല്ലേ കക്കൂസ് കൊണ്ട് പ്രയോജനമുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഈ രാജ്യത്ത് അടുത്ത നവംബർ മാസം വരെ 80 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷനും ധാന്യങ്ങളും നൽകുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണ്. 4.5 കോടി ഗ്രാമീണ കുടുംബങ്ങൾക്ക് ശുദ്ധജലം എത്തിച്ചത് ഈ ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ 4.3 കോടി വീടുകൾ നിർമ്മിച്ചു കൊടുത്ത ഗവൺമെന്റ് ആണ്. രാജ്യത്തെ ഏറ്റവും വലിയ ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കിയത് കേന്ദ്ര ഗവൺമെന്റ്. പക്ഷേ ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, തർക്കം അവിടെയല്ല, തർക്കം അവിടെയല്ല. ഇതൊക്കെ കൊടുത്തു എന്ന് പറയുമ്പോഴും ഈ പല കാര്യങ്ങൾക്കും വില വർദ്ധിക്കുന്നുമുണ്ട്. ഈ പല സാധനങ്ങളും വാങ്ങിക്കാൻ ആളുകൾക്ക് പറ്റുന്നില്ല. കാരണം ഇന്ധന വില വർധനവ് സാധനങ്ങളുടെ വില വർധനവിനിടയാക്കിയിട്ടുണ്ട്, ഡീസലിന്റെ വില വർധനവ് ഈ മാർക്കറ്റിലെ വില വർധനവിനിടയാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. തൊഴിലില്ല, ഈ കോവിഡ് കാലഘട്ടത്തിൽ പലയിടത്തും തൊഴിലില്ല, ലോക്ക്ഡൌൺ കാരണം പല പ്രശ്നങ്ങളും ഉണ്ട്. അവിടെയൊക്കെ ഈ മൈഗ്രന്റ് ലേബറേഴ്സ് ഉൾപ്പെടെ നടന്ന് മരണത്തിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ 1.5 വർഷമായിട്ട്. അപ്പൊ അവിടെയൊക്കെ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഈ പറയുന്ന രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ പറയാം. ഈ കോവിഡുമായി ബന്ധപ്പെട്ട ഈ കാലഘട്ടത്തിൽ രാജ്യം വലിയ സാമ്പത്തികമായ പ്രതിസന്ധിയെ നേരിട്ട സമയത്താണ് നിർമ്മലാ സീതാരാമൻ 20,000 കോടി രൂപയുടെ ആത്മനിർഭർ പാക്കേജ് പ്രഖ്യാപിച്ചത്. അതിൽ ലാൻഡ് ലേബർ ലിക്വിഡിറ്റി, ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭൂമി, കാർഷിക മേഖലയിൽ നല്ല ഉത്പാദനം ഉണ്ടാകണം. ഇന്ന് കാർഷിക മേഖലയിൽ ഉത്പാദനം ഉണ്ടായിരുന്നു, ഇന്ത്യ ഉത്പാദിപ്പിക്കുക. ലാബർ അസംഘടിത തൊഴിൽ മേഖലയിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ നൽകാൻ വേണ്ടി MSME അടക്കമുള്ള സെക്ടറുകൾക്ക് ലോൺ നൽകണം. ലിക്വിഡിറ്റി, ജനങ്ങളുടെ കയ്യിൽ പണം എത്തണം, കൊടുക്കൽ വാങ്ങൽ ശേഷി വർദ്ധിക്കണം, ലിക്വിഡിറ്റി ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഇതൊന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ കിട്ടിയ ആളുകളെ കുറിച്ചാണ് അറിയേണ്ടത്. ഞാൻ പറയാം, 6,000 രൂപ ഒരു വർഷം കിട്ടിയല്ല, കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. സൗജന്യ ഗ്യാസ് കണക്ഷൻ കിട്ടിയ ആൾക്കാരുടെ 5 കോടി വീട്ടമ്മമാർക്ക് 30 കോടി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ. അപ്പൊ ഈ പാചകവാതക സബ്സിഡി കിട്ടിയ ആളുകൾ എത്ര പേരുണ്ട്? ഈ സബ്സിഡി, പാചകവാതക സബ്സിഡി ഞാൻ പറയാം. പാവപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് ഒരു ഒരു കാര്യം മുന്നോട്ട് വെച്ചു,
സബ്സിഡി ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കണം ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ സമയത്ത് നിരവധി കോടിക്കണക്കിന് ആൾക്കാർ അത് ഉപേക്ഷിച്ചു ആ പണം കൊണ്ടാണ് സബ്സിഡി ഇപ്പൊ സബ്സിഡി വരുന്നില്ല ഞാൻ അംഗീകരിക്കുന്നു വാക്സിനുമായി ബന്ധപ്പെട്ട് കോവിഡ് കാലഘട്ടത്തിൽ അല്പം പ്രതിസന്ധി ഉണ്ടായതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കുറവുണ്ട് പക്ഷെ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നുണ്ട് 80 കോടി ജനങ്ങൾ ഭക്ഷണം നൽകുന്നു കേരളത്തിൽ ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞല്ലോ ഈ കിറ്റ് നൽകുന്ന കാര്യത്തിൽ ആൾക്കാർ കിറ്റ് വേണ്ടാത്ത ആൾക്കാരൊന്നും ഉപേക്ഷിക്കണം അത് പറയണം അത് കിറ്റിന്റെ കാര്യമൊക്കെ വേറെയാണ് നമുക്ക് ഈ പാചകവാതക വിലയും പെട്രോൾ ഡീസൽ വില ഇന്ധന വിലയാണല്ലോ അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പാചകവാതക വിലയിലെ സബ്സിഡി എന്ന് പറയുന്നത് അക്കാര്യത്തിൽ താങ്കൾ പറയുന്ന വാദം താങ്കൾ നേരത്തെ പറഞ്ഞ വാദം തന്നെ പൊളിഞ്ഞു ഇപ്പൊ സബ്സിഡി ഇല്ല എന്നുള്ളത് താങ്കൾ തന്നെ സമ്മതിച്ചു അല്ല അല്ല ഞാൻ പറയാം യു പി എ ഗവൺമെന്റ് കാലത്ത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ 1200 രൂപ പാചക ഗ്യാസ് ഉണ്ടായ സമയം ഉണ്ടായിരുന്നു ഇപ്പൊ 600 രൂപയായിരുന്നു ഇപ്പൊ 800 രൂപയായിട്ടുണ്ട് ആ 800 രൂപ ആകുന്ന സമയത്തിന് സബ്സിഡി നൽകുന്നുണ്ട് സബ്സിഡി മുൻകാല പ്രാബല്യത്തോട് ഗവൺമെന്റ് നൽകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇപ്പൊ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നു രാജ്യം ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നു 130 കോടി ജനങ്ങൾക്ക് സൗജന്യമായി വാക്സിൻ നൽകേണ്ടതുണ്ട് പി പി ഇ കിറ്റ് ഉത്പാദിപ്പിക്കേണ്ടതുണ്ട് ഓക്സിജൻ നൽകേണ്ടത് ഓക്സിജൻ പ്ലാന്റിന്റെ കാര്യത്തിനൊക്കെ ഡൽഹി ഗവൺമെന്റ് കാണിച്ച വെറികേടിനെ കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞല്ലോ അല്ല ഈ വാക്സിനേഷന്റെ കാര്യമൊക്കെ പെട്ടെന്ന് ഓടി പറഞ്ഞു പോയാൽ എങ്ങനെയാണ് എപ്പോഴാണ് ഈ വാക്സിനേഷൻ സൗജന്യം എന്നുള്ള തീരുമാനമൊക്കെ വന്നത് ഇടയ്ക്ക് എന്തായിരുന്നു നയം ഈ ജൂൺ 21 മുൻപ് ഉള്ള നമ്മുടെ നയം എന്തായിരുന്നു ഈ 35,000 കോടി രൂപ എവിടെയാണെന്ന് സുപ്രീം കോടതി ചോദിച്ചപ്പോഴല്ലേ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിഞ്ഞത് ഇപ്പൊ പറയുന്നത് പെട്രോൾ ഡീസൽ വില വർധനവിലൂടെയാണ് 35,000 കോടി രൂപ നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത് ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അങ്ങ് കൃത്യമായി ഉത്തരം പറയേണ്ട ഒന്ന് ശ്രീ അനിൽകുമാർ ചോദിച്ച ഒരു കാര്യമുണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് ജി എസ് ടി വഴിയൊക്കെ നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു വില കുറച്ചെടുക്കാമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമുക്ക് അതിനുള്ള സമയമൊന്നുമില്ല സാർ ഓരോ ദിവസവും ഇങ്ങനെ 35-ഉം 37-ഉം പൈസ വെച്ച് ഇങ്ങനെ കൂടിക്കൂടിയിരിക്കുന്നു ഇന്ന് രാത്രി ഉള്ള വിലയല്ല നാളെ രാവിലെ പോകുമ്പോൾ കാണുന്നത് ഇതെല്ലാത്തിനെയും ബാധിക്കുന്നതാണ് ഇതൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാൻ തന്നെ പ്രത്യേക ഒരു മന്ത്രിയെയും സംവിധാനത്തെയും സംസ്ഥാനങ്ങൾക്ക് വെക്കേണ്ട ഒരു ഗതികേടുണ്ട് അതിനൊന്നും സാധിക്കില്ല എന്നാണ് ശ്രീ അനിൽകുമാർ നേരത്തെ വിശദീകരിച്ചത് എത്ര രൂപ പരമാവധി നമുക്ക് പെട്രോളിനും ഡീസലിനും ഒക്കെ ആക്കാമെന്നൊരു തീരുമാനം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല ശരി ഞാൻ അതിലേക്ക് വരാം ഇപ്പോ ശ്രീ അനിൽകുമാർ നേരത്തെ സൂചിപ്പിച്ചു സംസ്ഥാനത്തിന് മന്ത്രിസഭയും മറ്റും കൂടിയിട്ട് വേണം ഇത്തരം കാര്യങ്ങളാകാല് ലക്ഷദ്വീപിന്റെ പ്രമേയം പാസ്സാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു മണിക്കൂറേ എടുത്തുള്ളല്ലോ അതുപോലെ പ്രമേയങ്ങൾ പാസ്സാക്കാൻ അപ്പൊ വേണമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നികുതി കുറയ്ക്കാം പക്ഷെ സംസ്ഥാനത്തിന് താല്പര്യമില്ല ജനങ്ങൾക്ക് ആ കാര്യത്തിൽ താല്പര്യമില്ല ഇത് വളരെ വ്യക്തമാണ് അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് താല്പര്യമില്ല എന്ന് കൃത്യമായിട്ട് അറിയാം അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു താങ്കൾ സൂചിപ്പിച്ച ഒരു സമവായം ആവശ്യമാണ് ഞാൻ അംഗീകരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ കൂടിയിട്ട് താങ്കൾ സൂചിപ്പിച്ചത് എത്ര രൂപ വരെ കുറയ്ക്കാം ഞാൻ പറയുന്നു ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയാൽ 100% ടാക്സ് ഇപ്പൊ 28% വലിയ സ്ലാബ് അത് 100% ആക്കിയാൽ പോലും 75 രൂപത്തിന് കൊടുക്കാം അത് ചർച്ച ചെയ്യപ്പെടുന്നതാണ് ജി എസ് ടി കൗൺസിൽ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ബാലഗോപാലൻ ഉന്നയിക്കട്ടെ വിഷയം ഉന്നയിക്കട്ടെ അപ്പൊ ധർമ്മേന്ദ്രപ്രധാന ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ് ചർച്ച ചെയ്യണമെങ്കിൽ 3-2 ഭൂരിപക്ഷം മതി പക്ഷെ നിയമം ഉണ്ടാക്കണമെങ്കിൽ 4-3 ഭൂരിപക്ഷം പക്ഷേ ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ലല്ലോ ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു പ്രശ്നമല്ലേ ഇവിടെ ഇന്ത്യ ഒട്ടാകെ 3 ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ആരാണ് ഇവിടെ ഒരു തീരുമാനമെടുത്ത് രാജ്യത്തെ ഇന്ധന വില വർധനവിൽ ഒരു തീരുമാനമെടുക്കാൻ ഇതുവരെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല കുറ്റം കോൺഗ്രസിന്റെയോ കേരളത്തിന്റെയോ തലയിൽ ഞാൻ പറയാം താങ്കൾ സൂചിക്കാം ഈ ഇന്ധനവിലയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭം നടക്കുന്ന സംസ്ഥാനങ്ങളൊന്ന് കേരളമാണ് കേരളമാണല്ലോ അപ്പൊ ഇന്ത്യയിലെ ചാമ്പ്യൻ എന്ന രീതിയിൽ എല്ലാ കാര്യത്തിലും മുഴുവൻ പ്രക്ഷോഭം നടക്കുകയാണ് ഇന്ത്യ മുഴുവൻ പ്രക്ഷോഭം നടക്കുകയാണ് ഇന്ത്യയിൽ എവിടെ പ്രക്ഷോഭം പത്രമൊന്നും വായിക്കാറില്ല താങ്കൾ സമയം തരുന്നത് ഇന്ത്യയിൽ എവിടെ പ്രക്ഷോഭം വില വർധനമായി പ്രക്ഷോഭം ഉണ്ടെങ്കിൽ ഈ പന്തംകുളത്ത് എവിടെ DYSP എവിടെ കേരളത്തിലേക്കോ യൂത്ത് കോൺഗ്രസ് എവിടെ ഒരു പന്തംകുളത്ത് പ്രകടനങ്ങൾ നടത്താൻ നിങ്ങൾ സാധിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രം ഈ പാചകവാതക വിലയുടെയും ഇന്ധന വില വർധനയുടെയും പെട്രോൾ ഡീസലിന്റെ കാര്യത്തിൽ ഇവിടെ സംഘടനകൾ ഇനി പ്രതികരിക്കാൻ ഒന്നും ബാക്കിയില്ല ജനങ്ങൾ തന്നെ പറയുന്നത് താങ്കൾ കേൾക്കുന്നില്ലേ വാർത്തകളിൽ ഇനി ഞങ്ങൾ ആരോട് പറയാൻ എന്ത് പറയാനെന്നാണ് പറഞ്ഞിട്ട് എന്താ കാര്യം ഇവിടെ വനംകൊള്ളയും അതുപോലെ സ്വർണ്ണക്കടത്തും അതുപോലെ പാർട്ടി നേതാക്കന്മാരെ അതുപോലെ സ്വർണ്ണക്കടത്തും മറയ്ക്കാൻ വേണ്ടി ഒരു ടോക്കൺ സമരം നടത്തുമെന്നല്ലാതെ എവിടെ DYSP നേതാക്കൾ തീർച്ചയായിട്ടും ഈ സമരം നടത്തുന്നവരും പ്രക്ഷോഭം നടത്തുന്നവരും പലതും മറച്ചു പിടിക്കുന്നുണ്ട് കോഴ വിവാദമുണ്ട് കള്ളപ്പണത്തിന്റെ വിവാദമുണ്ട് പലതും ഉണ്ട് സാർ നമ്മൾ ചിലത് മാത്രമായിട്ട് മാറ്റി വെക്കണ്ട നമുക്ക് എല്ലാ ഭാഗത്തുള്ള ആരോപണം പറയാം അല്ലെന്ന് കേരളം പോലെ ഈ വിഷയത്തിൽ പ്രതിസന്ധി നേരിടുന്ന ഒരു സംസ്ഥാനമില്ല എന്താ കാരണം കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് എല്ലാ സാധനവും കേരളത്തിലേക്ക് വെക്കണം പച്ചക്കറി തമിഴ്നാട്ടിൽ വരണം അരി ആന്ധ്രയിൽ നിന്ന് വരണം മറ്റു സംസ്ഥാനങ്ങൾക്ക് പ്രശ്നമില്ല അതുകൊണ്ട് കേരളമാണ് ഇതിന് വലിയ അതിന് ഉത്തരവാദിയാരാ
അടിയന്തരാവസ്ഥ കഴിഞ്ഞു വന്നപ്പോ ഇന്ദിരാ ഗാന്ധിക്ക് കണ്ടില്ലേ കേരളത്തിൽ കിട്ടിയ പ്രതികരണം എന്താണെന്ന് അതുപോലെ പലതും നമുക്ക് പറയേണ്ടി വരും. ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതിന് പലതും അത് ശരിയാണെങ്കിൽ ഇത് ശരിയാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇതുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ ചർച്ചയാണ് ഞാൻ അതിലേക്ക് വരാം. ഒരു കാര്യം സൂചിപ്പിക്കാം, ചർച്ചയാണല്ലോ. ഇപ്പൊ ഗുജറാത്ത് ഗവൺമെന്റ് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട്, എന്താ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്? ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു പാരിസ്ഥിതിക പ്രശ്നം കൂടിയാണ്, നമ്മുടെ ഇന്നത്തെ ചർച്ച അതിലേക്ക് കൊണ്ടുപോകല്ലേ. ദയവായി നമുക്ക് അതിന് സമയമില്ല. ഇന്നിപ്പോ ഇലക്ട്രിക് വാഹനം ഉണ്ടാക്കി നമുക്ക് ഓടിച്ച് നാളെ മുതൽ ഇതിന്റെ വില കുറയ്ക്കാനൊക്കെയാണോ ഈ എണ്ണ കമ്പനികൾക്ക് കൊടുത്ത ഈ അധികാരത്തെ തിരിച്ചു പിടിക്കാൻ എന്ത് വഴിയെന്നുള്ളതിനെ കുറിച്ച് താങ്കൾ പറയുന്നത് ഇതൊക്കെയാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്, ആവശ്യത്തിന് സമയം ഞാൻ താങ്കൾക്കൊക്കെ തരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, ഇതാണല്ലോ താങ്കൾ കേട്ടല്ലോ ഈ മറുപടി. താങ്കൾ നേരത്തെ ഉന്നയിച്ച സംശയങ്ങൾക്ക് മറുപടി ആയോ? അതോ കൂടുതൽ താങ്കൾ ആശങ്കാകുലനാണോ? 2019 പുൽവാമയില് നമ്മുടെ പട്ടാളക്കാര് കൊല്ലപ്പെട്ടപ്പോൾ BJP ചാനലായിട്ടുള്ള റിപ്പബ്ലിക്കൻ TV തലവനായിട്ടുള്ള അർണബ് ഗോസ്വാമി ഒരു ചാറ്റ് നടത്തിയ പിന്നീട് പറയുന്നത് അത് നമുക്ക് ആരുടെയാണെന്നറിയാം. ആയിക്കോട്ടെ, അർണബ് ഗോസ്വാമി പറഞ്ഞത് ബോസ് രക്ഷപ്പെട്ടെന്നാണ്. അങ്ങ് ക്ഷമിക്ക് ബോസ് രക്ഷപ്പെട്ടെന്നാണ് പറഞ്ഞത്. പുൽവാമ സംഭവവും അതിനുശേഷമുണ്ടായ ബാലക്കോട്ടും അതിൻ്റെ ഭാഗമായി ഉണ്ടായ ദേശീയ വികാരവുമാണ് രണ്ടാം മോദി സർക്കാരിൻ്റെ അധികാരത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നത് എന്ന് നമ്മുടെ നാട്ടിലെ ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും അറിയാം. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഞാൻ അങ്ങയുടെ ശ്രദ്ധയപ്പെടുത്തുന്നു. BJP പ്രതിനിധിയുടെ മോദി സർക്കാർ വന്ന ശേഷം നമ്മുടെ രാജ്യത്ത് നികുതിയുടെ വർധനവ് 216% ആ 139% ആ 139% നികുതി ആകെ പെട്രോളിയ ഉൽപ്പന്നങ്ങൾക്ക് വർദ്ധിച്ചപ്പോൾ അതിൻ്റെ 216% ആ നികുതിയുടെ 216% കൊണ്ടുപോയത് കേന്ദ്ര സർക്കാരാണ്. അതായത് കോവിഡ് വാക്സിൻ്റെ പേര് പറയുമ്പോൾ കോവിഡ് എന്ന് പറഞ്ഞ രോഗം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ കൊള്ള നിങ്ങൾ ആരംഭിച്ചു. ഇത് പുതിയ കൊള്ളയല്ല, നിങ്ങളുടെ സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായി കേന്ദ്രം ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയാണ്. കോവിഡ് ഇപ്പോഴല്ല വന്നത്, വാക്സിൻ്റെ ആവശ്യം ഇപ്പോഴല്ല വന്നത്, വാക്സിൻ ഇപ്പോഴല്ല കണ്ടുപിടിച്ചത്. പക്ഷേ നിങ്ങൾ കൊള്ള തുടങ്ങി എന്നാന്ന് നോക്കൂ. നിങ്ങളുടെ നിങ്ങളുടെ മോദി സർക്കാർ വന്ന കാലം മുതൽ തന്നെ ഈ പ്രവർത്തനം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നയം മാറ്റാൻ നിങ്ങൾ തയ്യാറല്ല. ഇവിടുത്തെ എണ്ണക്കമ്പനികളെ ആ എണ്ണക്കമ്പനികളുടെ കൊള്ള അവസാനിപ്പിക്കാൻ തയ്യാറല്ല. അങ്ങനോട് ചോദിച്ചു എൻ്റെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് പൊതുമേഖല വിൽക്കുമെന്ന്. നിങ്ങളുടെ നിർമ്മലാ സീതാരാമൻ്റെ ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിലെ തുക ഞാൻ പറഞ്ഞു, 2,05,000 കോടി രൂപ വിറ്റ് പൊതുമേഖല വിൽക്കും പറഞ്ഞത് നിങ്ങളുടെ ഗവൺമെൻറ് അല്ലേ? ആ ബഡ്ജറ്റ് വായിച്ചു നോക്കും. 2025 ദയവായി അങ്ങ് ശ്രദ്ധിക്കൂ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് 2,05,000 കോടി രൂപ ഉണ്ടാകണ പൊതുമേഖല ലാഭത്തിലാക്കണ്ടേ? ഏത് പൊതുമേഖല വിൽക്കുമെന്നാണ് പറഞ്ഞത്? നവരത്ന കമ്പനി വിൽക്കുമെന്നാണ്. ഇനി നിങ്ങളോട് പറയുക, നിങ്ങൾക്ക് പൊതുമേഖലയോട് സ്നേഹമല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ വാക്സിനേഷൻ 3 സ്വകാര്യ കമ്പനികളെ മാത്രം ഏൽപ്പിച്ചു കൊടുത്തത്? ഇവിടുത്തെ ഏതെങ്കിലും പൊതുമേഖല കമ്പനിയെ കൊണ്ട് നിങ്ങൾ വാക്സിനേഷൻ നടത്തിയോ? പെട്രോളിയം ഉൽപ്പന്നങ്ങളെല്ലാം ഇങ്ങനെ നികുതി കൂട്ടിക്കൊണ്ടിരിക്കുന്നതും ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. ശ്രീ അനിൽകുമാർ പറയട്ടെ. ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, താങ്കൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും ഇടപെട്ടിട്ടില്ല, അദ്ദേഹം പറയട്ടെ. അതെ, നിങ്ങൾ പൊതുമേഖലയ്ക്ക് വേണ്ടിയാണ് ഈ എണ്ണ വിലക്കയറ്റം ഇങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനെ ലാഭത്തിലാക്കാനാണ്, ദേശസ്നേഹപരമാണെന്ന് പറയുമ്പം ഇന്ത്യ രാജ്യത്തിൻ്റെ വാക്സിൻ, ആ വാക്സിൻ 3 കമ്പനികളെ മാത്രമല്ല നിങ്ങൾ ഏൽപ്പിക്കുന്നത്. ഇവിടുത്തെ പൊതുമേഖലാ കമ്പനികളെ കൊണ്ട് നിർബന്ധ ലൈസൻസിങ് കൊടുത്തിട്ട് നടപ്പാക്കാൻ നിങ്ങൾ തയ്യാറായില്ലല്ലോ. എന്തേ നിങ്ങൾ തയ്യാറാകാത്തത്? അപ്പോൾ പൊതുമേഖലയെ സംരക്ഷിക്കുന്നു, ഞാൻ BSNL കാര്യം ചോദിച്ചല്ലോ. അതുകൊണ്ട് ഇത് പൊതുമേഖലയെ സംരക്ഷിക്കാനാണ് എന്നെല്ലാമുള്ള വാദങ്ങൾ, ആ വാദങ്ങളൊക്കെ അസംബന്ധമാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുകയാണ്, ഇവിടെ നരേന്ദ്രമോദി സർക്കാർ, ആ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയങ്ങൾ തന്നെയാണ് LDF നടപ്പാക്കുന്നത്. ശരിയാണോ?
या एल डी एफि नियम एगोलवत्ण नियम आदमी पढ़ी सरकार कुम नियम सरकार स्कूल नाकू सरकार आशुपत्र नाकू सरकार पुदमेखला स्थापना नाकू सरकार वर्धिपू इन नरेंद्र मोदी कांग्रेसी सरकार केर एल डी एफि बदल इन ऐसी सरकार ईएफ नयम लोकबांक नयम इवे स्टॉक मार्केट मणियड़े आगोलवत्ण अच्छे चर्चा परसानी क्यों अंतराष्ट्र भागल मनसम मनस नोटि विभव समाह विदेश वायप आगाम आ विदेश वायपू आ विदेश वायप मसाला बोंड अल आगोलवत्ण प्रश्न नि मनसा संसा अब मनसा तसा या संसा अदल आगोलवत्ण आगोलवत्ण पुदमेखल विकल पिणा सरकार वह पुदमेखल विचल केन्द्र सरकार वांगिया विचमेखल वांगिया चरित्र इक्ष सरकार ऐलमेखल विचोलवत्ण ई संस्थान जन षम उल्को വികസന ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഭരണത്തുറച്ച ഉണ്ടാക്കിയത് ഞാൻ ആദ്യം സംസാരിച്ച പോലെ വിശ്വാസത്തെ ദുരുപയോഗിച്ചോ വിശ്വാസത്തെ മുതലെടുത്തോ ഞങ്ങൾ ഈ നാട്ടിലെ മനുഷ്യന്റെ ജീവിതത്തിന്റെ പച്ചയായ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങൾ പറഞ്ഞത് അങ്ങ് പറഞ്ഞല്ലോ അയ്യോ ഉമ്മൻചാണ്ടി സർക്കാർ ഏതോ നികുതിയൊക്കെ കുറച്ചെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ കുറച്ച നികുതിയുടെ കണക്ക് ഞാൻ പറയാം 13 തവണ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെട്രോൾ വില കൂട്ടി ഡീസൽ വില കൂട്ടി 13 തവണ 3 തവണ കുറച്ചു ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന വില എത്രയാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 26.64 രൂപ ഉണ്ടായിരുന്ന നിങ്ങളുടെ സ്റ്റേറ്റ് നികുതി നിങ്ങൾ എത്രയാക്കി 31.80 ആക്കി നിങ്ങളുടെ കാലത്ത് എൽഡിഎഫ് അധികാരത്തിൽ വന്നപ്പോൾ അത് കുറച്ചു ഞങ്ങൾ കുറയ്ക്കാ ചെയ്തത് ആ കുറവെന്ന് പറയുന്നത് പെട്രോളിന് 1.72% ഡീസലിന് 1.76% ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നികുതി കുറച്ചതല്ലാതെ ഒരു വെള്ളി രൂപ നികുതി വർദ്ധിപ്പിച്ചു എന്ന് തെളിയിക്കാൻ പറ്റുമോ ഞങ്ങൾ നികുതി വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കില്ല ഉമ്മൻചാണ്ടി സർക്കാർ 13 തവണ നികുതി കൂട്ടിയിട്ട് ഒരു 3 തവണ കുറച്ചിട്ട് വലിയ കുറച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇവിടെ സംസ്ഥാന സർക്കാർ അല്ല പിഴമൂളേണ്ടത് ഇത് കേന്ദ്ര നയമാണ് നമ്മുടെ രാജ്യത്തെ ഒരു സമ്പത്ത് വ്യവസ്ഥ ഇന്നത്തെ ഇന്ത്യയുടെ മുതലാളിത്ത കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനത്തിനകത്ത് കെട്ടിപ്പടുക്കുന്നു അതിന്റെ ഭാഗമായൊരു ജിഎസ്ടി കൊണ്ടുവന്നിരിക്കുന്നു അതിന്റെ ഭാഗമായൊരു ചുങ്ക വ്യവസ്ഥ നടന്നിരിക്കുന്നു അത്തരമൊരു സമൂഹത്തിനകത്ത് ആഗോളവൽക്കരണം നടപ്പാക്കുമ്പോൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാക്കിയ വിപണിയാണ് ഈ വിപണിയുടെ കമ്പോള പൂജയാണ് ഈ വിപണിയിലെ ചരക്ക് പൂജയാണ് ഇത് കോർപ്പറേറ്റ് പൂജയാണ് അത് മനസ്സിലാക്കാൻ കോൺഗ്രസ്സിന് സാധിക്കാത്തതാണ് കോൺഗ്രസ്സിന്റെ ദുരന്തം ഇന്നും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്ത എന്താണ് നിങ്ങൾ നടപ്പാക്കുന്നയും ബിജെപി നന്നായിട്ട് നടപ്പാക്കുകയാണ് രണ്ട് കൂട്ടരുടെ ഒരുപോലെയാണ് അതാണ് കോൺഗ്രസ്സിന്റെ പ്രശ്നം അത് തന്നെയാണ് ബിജെപി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചേട്ടാനിയന്മാരായി നിന്നിട്ട് കാര്യമില്ല നയം തിരുത്തണം ആ നയം തിരുത്താൻ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കോൺഗ്രസ്സിന്റെ പകുതി അറിയേണ്ടത് ബിജെപിക്കാർക്ക് പിന്നെ ഇതൊന്നും വിഷയമല്ല ജനങ്ങൾ എന്ത് സംഭവിച്ചാലും ബിജെപിക്ക് വിഷയമല്ല അവർക്ക് ഒരു അമ്പലം പണി മതി ശരി ശ്രീ രാജേഷ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രീ അനിൽകുമാർ ഇപ്പൊ ചൂണ്ടിക്കാട്ടിയത് അതായത് നിങ്ങൾ ആരെ എതിർക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കോൺഗ്രസ്സിന് ഈ സംസ്ഥാനത്തിന്റെ വിമർശനം മാത്രം നടത്തിപോയതുകൊണ്ട് വെളിപ്പെടുത്താനാകില്ല ഈ രാജ്യത്തിന്റെ ഇന്ധന വില നയത്തിൽ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളോട് നിങ്ങൾക്ക് പ്രതികരിക്കാനുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങളുടെ നിലപാട് പറയണം അല്ലെങ്കിൽ അത് കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതാകും നിങ്ങൾ പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ നികുതിയെക്കുറിച്ച് അത് 10-13 തവണ കൂട്ടിയിട്ട് ഇനിയും കൂട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് തോന്നുന്നിടത്ത് എവിടെയെങ്കിലും ഒന്നോ രണ്ടോ തവണ കുറച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ കൂട്ടിയില്ല എന്ന് പറയുന്നിടത്ത് ഒരു വലിയ നയവ്യതിയാനമൊന്നും നമുക്ക് കാണാനാകില്ല ഒരല്പം ആശ്വാസം തന്നെയാണെന്ന് നിങ്ങൾ ചെയ്തത് പക്ഷേ അത് അതിനെക്കുറിച്ച് ശ്രീ അനിൽകുമാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയല്ലോ അവർക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ കോൺഗ്രസ് ബി ജെ പി എതിർക്കുന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റുകളെ എതിർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താണ് അല്ല എവിടെയാണ് 10-13 തവണ കൂട്ടിയെന്ന് പറഞ്ഞത് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ സംസാരിക്കല്ലേ ദേവി ഇത്
ശ്രീ അനിൽകുമാർ ഇവിടെ പറഞ്ഞു ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുകയാണ് എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹം ഈ ആഗോളവൽക്കരണത്തെക്കുറിച്ച് ധരിച്ചിരിക്കുന്നതെന്ന് അറിയാം. അദ്ദേഹം ആ ഇതിനെക്കുറിച്ച് വലിയ പാണ്ഡിത്യമുള്ള ആളാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാവം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒറ്റ ഒരു ധാരണ ആഗോളവൽക്കരണം പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ധാരണ എങ്ങനെ ആയിക്കോട്ടെ, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഇവിടെ കേരളത്തിൽ യു ഡി എഫ് ഗവൺമെൻറ് കാലഘട്ടത്തിൽ 3 തവണ കുറച്ചു എന്നല്ലേ പറഞ്ഞത്? 3 തവണ അധിക നികുതി വേണ്ടാന്ന് വെച്ച ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് 1 തവണയെങ്കിലും അധിക നികുതി, ഇപ്പോൾ ഇന്നും കൂട്ടിയല്ലോ, അധിക നികുതി സംസ്ഥാനത്തിൻ്റെ വരുന്ന അധിക നികുതി ഞങ്ങൾ വേണ്ടാന്ന് വയ്ക്കുന്നു. ഇത് ഇതുവരെ ഉള്ളത് വെച്ചോട്ടെ, നിങ്ങൾ ഈ പാൻഡമിക് കാലഘട്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വയ്ക്കുന്നു എന്നുള്ള തീരുമാനം അതൊരു കാതലായ 1 രൂപയെങ്കിലും 1 രൂപ കുറയ്ക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്. പിന്നെ നിങ്ങൾ കുറച്ച് കാര്യം പറഞ്ഞു, നിങ്ങൾ കൂട്ടിയതാ ഇപ്പോഴും സെസ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ, ഡീസലിനും പെട്രോളിനും എല്ലാ സാധനങ്ങൾക്കും അധിക സെസ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല സെസ് രാജസ്ഥാനിലെ സെസ് അല്ല, കേരളത്തിൽ സെസ് ഏർപ്പെടുത്തിയിരിക്കുന്ന എന്താണ്? ഇപ്പോഴും പ്രളയ സെസ് ഇതുവരെ തീർന്നിട്ടില്ല. രാജസ്ഥാൻ ഗവൺമെന്റ് ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ആണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായുള്ള യോജിച്ച സമരമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങൾ സമരം ചെയ്യുന്നു, രാജ്യവ്യാപകമായി കോൺഗ്രസ് സമരം ചെയ്യാൻ വേണ്ടി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളായി കോൺഗ്രസ് സമരം ചെയ്യുന്നു, ഞങ്ങൾ പ്രതിഷേധം നടത്തി, പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ പ്രതിഷേധം നടത്തി, ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും നടത്തി. ബി ജെ പിയുടെ പ്രതിനിധി കണ്ടില്ലായിരിക്കും അദ്ദേഹം, ടി വി കാണാത്തയാളും പത്രം വായിക്കാത്ത ആളുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഡൽഹിയിൽ നടത്തി, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നടത്തി, ജമ്മു കാശ്മീരിൽ തൊട്ട് കന്യാകുമാരി വരെ തമിഴ്നാട് വരെയുള്ള സംസ്ഥാനങ്ങൾ കോൺഗ്രസ് പ്രതിഷേധം നടത്തി, കേരളത്തിലും നടത്തി, ഞങ്ങൾ ഇന്ത്യയിൽ ആകമാനം പ്രതിഷേധം. അല്ല കോൺഗ്രസ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാം. ഇന്ത്യയിൽ ബി ജെ പി ഇല്ലാത്ത സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഉണ്ട്. നിങ്ങൾ എന്നാ ഈ രാജ്യം മുഴുവൻ ഭരിച്ചത്? നിങ്ങൾ ഈ രാജ്യത്ത് ജനാധിപത്യം കൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി, നിങ്ങൾ കോൺഗ്രസിനെ വെല്ലുവിളിക്കല്ലേ? നിങ്ങൾ കോൺഗ്രസിനെ വെല്ലുവിളിക്കാനായിട്ടില്ല. നിങ്ങൾ എവിടെയാണ് ഈ രാജ്യത്ത് വികസനമാക്കിയത്? ഈ രാജ്യത്ത് 50 ഗ്രാമങ്ങൾ മാത്രം വൈദ്യുതി ഉണ്ടായിരുന്ന ഒരു രാജ്യം ഈ രാജ്യത്തെ മാറ്റിയെടുത്ത കോൺഗ്രസ് ആണ്, നിങ്ങളല്ല. നിങ്ങളല്ല ഈ രാജ്യത്ത് വികസനം ഉണ്ടാക്കിയ നിങ്ങളല്ല. നിങ്ങൾ എന്ത് വികസനം? നിങ്ങൾ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന വികസനമാണ് നടത്തുന്നത്. നിങ്ങൾ കൊള്ളക്കാരാണ്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഗവൺമെന്റ് ആണ്, അല്ലാതെ നിങ്ങളൊരു വികസനവും ഈ രാജ്യത്ത് നടപ്പാക്കിയിട്ടില്ല. നിങ്ങൾ 99% പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ കൊള്ളയടിക്കുന്നതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 38 രൂപ 50 പൈസ മാത്രം അടിസ്ഥാന വിലയുള്ള പെട്രോൾ, ആ പെട്രോളിന് നിങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആ പെട്രോളിന് നിങ്ങൾ 32 രൂപ 90 പൈസയാണ് സാർ നിങ്ങൾ 1 ലിറ്റർ പെട്രോൾ അടിക്കുന്ന പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നത്. 2 സംസ്ഥാന ഗവൺമെന്റ് 22 രൂപ 68 പൈസയാണ് സാധാരണക്കാരിൽ നിന്ന് പിടിച്ചു പറിക്കുന്നത്. ഡീസൽ 41 രൂപ 5 പൈസ മാത്രം വിലയുള്ള ഡീസലിന് 31 രൂപ. ശ്രീ രാജേഷ്, ആ കണക്കുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. രാജേഷ്, ഒറ്റ ചോദ്യം, നേരത്തെ ശ്രീ അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ ആ കാര്യത്തിൽ എവിടെ നിൽക്കുന്നു? ഇങ്ങനെ ദിവസേന ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നാൽ കേരള സർക്കാരിന് മാത്രമല്ല രാജസ്ഥാൻ സർക്കാരാണെങ്കിലും മറ്റു സർക്കാരുകൾക്കൊക്കെ ആണെങ്കിലും ഈ കാൽക്കുലേഷൻ വഴി ടാക്സ് കുറയ്ക്കാനും കൂട്ടാനും പിടിച്ചു നിർത്താനും ഒന്നും സാധിക്കില്ല. അവിടെ ഒരു കൃത്യമായ ഒരു നിയന്ത്രണം വരുത്തി ഒരു വിലയിലേക്ക് അടുത്ത കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ മാത്രമേ പാടുള്ളൂ എന്ന് ചർച്ച നടത്തി തീരുമാനമെടുക്കാൻ സാധിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണല്ലോ. ആ കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമില്ലല്ലോ. അത് ചെയ്യാൻ ബി ജെ പിക്ക് ഇപ്പോൾ അതിനുള്ള ഒരു ബാധ്യതയുണ്ടോ? നിങ്ങൾ അതിനുവേണ്ടി സംസാരിക്കുന്നുണ്ടോ? തീർച്ചയായും ഉണ്ടല്ലോ. ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, ഇത് ജി എസ് ടിയിൽ ഉൾപ്പെടുത്തണം. പെട്രോളിൻ്റെ നിങ്ങൾ എന്തിനാ ജി എസ് ടി കൊണ്ടുവന്നത്? അപ്പൊ ജി എസ് ടിയിൽ നിന്ന് എന്തിനാ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ മാറ്റി നിർത്തുന്നത്? അപ്പൊ ജി എസ് ടി കൗൺസിലിൻ്റെ കാര്യം പറയും. ഭൂരിപക്ഷം സ്റ്റേറ്റുകൾ ഭരിക്കുന്ന ബി ജെ പിക്ക് അതിന് കഴിയും. ഇപ്പോൾ കേരളം എതിർത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അല്ലെങ്കിൽ കേരളത്തിന് ധനകാര്യമന്ത്രി പറയുന്നു ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ എതിർക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. വളരെ വ്യക്തമാണ്, ഞങ്ങൾ പറയുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തണം. ശരി, പക്ഷെ അങ്ങനെ വരുമ്പോഴും നിങ്ങൾ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യങ്ങൾ, ഫെഡറലിസത്തിന്റെ ചില അവകാശങ്ങൾ കൂടി നിങ്ങൾ തീരെഴുതി കൊടുക്കാൻ അനുവദിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴും എങ്ങനെ തീരെഴുതി കൊടുക്കും? അങ്ങനെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാൻ പറ്റില്ലേ? എത്ര രൂപ ടാക്സ്? നിങ്ങൾ പറയുന്നത് 38 രൂപ വിലയുള്ള ഒരു സാധനത്തിന് 100 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ആരുടെ പോക്കറ്റിലെ പണമാണ് സാർ പോകുന്നത്? ഒരു നിമിഷം, ആരുടെ പണമാണ്? പറഞ്ഞു, 100 രൂപ വിലയുള്ള സാധനത്തിന് 100 രൂപയ്ക്ക് വിൽക്കുമ്പോൾ രാജേഷ് താങ്കൾ പറഞ്ഞതിനെ കുറിച്ചാണ് ശ്രീ അനിൽകുമാർ എന്തോ പറഞ്ഞു. ശ്രീ അനിൽകുമാർ എന്തായിരുന്നു അത്? ഒരു പോയിന്റ്, കോൺഗ്രസിന്റെ ഏത് കമ്മിറ്റിയാണ് ഇങ്ങനൊരു പ്രമേയം പാസ്സാക്കിയത്?
പെട്രോളി ഉൽപ്പന്നങ്ങളുടെ മേലെ ജിഎസ്ടി കൊണ്ടുവരണം എന്നൊരു പ്രമേയം എഎസ്സിസി കൊണ്ടോ മോദിക്കാവില്ലേ ഞാനൊരു കാര്യം സൂചിപ്പിക്കാം എനിക്ക് വളരെ ശരിയാണ് വരുന്നത് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും പ്രതീതികൾ സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും പ്രതീതികൾ എവിടെയെങ്കിലും തർക്കിക്കുമ്പോൾ ചേട്ടൻ ഭാവയും അനുവേം ഭാവയും ഇരുന്ന് തർക്കിക്കുന്ന പോലെയുള്ളത് കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അവർ ആ കാര്യങ്ങൾ ചെയ്ത് അതിന്റെ പൊളിറ്റിക്സ് അവിടെ നിൽക്കട്ടെ ശരി കേരളത്തിലെ കെ എസ് ആർ ടി സിയെ കുത്തുവാളം എടുപ്പിച്ചത് സിപിഎം ആണ് ഇന്ന് ആ കെ എസ് ആർ ടി സി ജീവൻ നിലനിർത്താവുന്ന വെന്റിലേറ്ററിലാണ് അതിനെ മര്യാദ കൊണ്ടുനടക്കാൻ പറ്റാത്ത സർക്കാരാണ് കേരളത്തിലെ ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനത്തെ കുറിച്ച് അതോടെ നിൽക്കട്ടെ ഇനി കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ 7 വർഷമായി അഴിമതിയുടെ കരപുരളാത്ത ഗവൺമെന്റ് യു പി എ ഗവൺമെന്റ് കാലത്ത് കോടികൾ കട്ടുമുടിച്ച് ആകാശത്തും പാതാളത്തും ഭൂമിയിലും ജനങ്ങൾക്ക് കുഴൽപ്പണത്തിലൂടെ ഇവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പണം ഇറക്കിയത് മറന്നുപോയോ ബി ജെ പി അല്ല ഈ കവാലയിലൊക്കെ പണം കൊണ്ടുപോകുന്നത് മറന്നുപോയോ അതൊക്കെ അഴിമതി പണമാണ് സാർ 7 വർഷമായി കേന്ദ്രത്തിൽ അഴിമതിയില്ല ശരി ഇല്ല എന്തായാലും ശ്രീ അനിൽകുമാർ നമുക്ക് 7 വർഷമായിട്ട് അഴിമതി ഉണ്ടോ എന്നുള്ള കണക്കിലേക്ക് പോകാൻ തൽക്കാല സമയമില്ല ഞാൻ ഓർമ്മിപ്പിക്കാൻ റഫാൽ ഇവിടെ ശ്രീ രാജേഷ് പറയുന്നുണ്ടായിരുന്നു അതുപോലെ കേരളത്തിൽ ഇപ്പൊ കേൾക്കുന്ന കഥകളും അതിലേക്കൊന്നും പോകല്ലേ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയം അയോധ്യ മാത്രം മതി ശരി പറഞ്ഞ അവസാനിപ്പിക്കും അയോധ്യ മാത്രം മതി അയോധ്യയിൽ അയോധ്യ മാത്രം മതി അവസാനത്തെ അയോധ്യ മാത്രം മതി ശരി അയോധ്യ മാത്രം മതി അയോധ്യയിലെ ഭൂമി ഇടപാട് മാത്രം മതി ശ്രീരാമന്റെ ജന്മഭൂമി പോലും വിറ്റ് കാശാക്കിയ ആളുകളാണ് അതെ നമ്മൾ കണ്ടു അതെ അതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് ശരി സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ് എന്തായാലും ഇന്ധന വില വർധനവ് സാധാരണക്കാരന്റെ തലയിൽ ഇടിത്തിയായി വീഴുന്ന ഘട്ടം എത്തി നിൽക്കുന്നു 100 രൂപ 1 ലിറ്റർ പെട്രോളിന് എന്നത് വലിയ തമാശയായിരുന്നു ഒരിക്കലെങ്കിൽ ഇന്നത് യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് 200 പോകുന്ന കാഴ്ചകൾ കൂടി നമുക്ക് ഇതുപോലെ ചർച്ച ചെയ്യേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ നോക്കുന്നത് വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ അനിൽകുമാർ ശ്രീ രാജേഷ് ശ്രീ ഉണ്ണികൃഷ്ണൻ മാഷ് ന്യൂസ് അവസാനിക്കുന്നു നമസ്കാരം.